ഗുഡ് ഈവനിങ് മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പ്രത്യേകതയുള്ള ദിവസമാണ്. 3 വർഷങ്ങൾക്ക് മുമ്പ് ഫെബ്രുവരി 19-ാം തീയതിയാണ് ആദ്യമായിട്ട് മാറ്റിനി വെബിനാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് 3-ാമത്തെ വർഷമാണ്. നാളെ മുതൽ 4-ാമത്തെ വർഷത്തിലേക്ക് ചുവന്നിരിക്കും. അപ്പൊ ഇന്ന് എക്സാമിനേഷൻ സ്പെഷ്യൽ അല്ലെങ്കിൽ എക്സാമിനേഷൻ ടിപ്സ് ആണ്. കഴിഞ്ഞ 4 ദിവസങ്ങൾ നമ്മളത് ചെയ്തിരുന്നു, തുടർച്ചയായി നമ്മൾ ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മുടെ എക്സാം സ്പെഷ്യലുമായിട്ട് ബന്ധപ്പെട്ട് അമർജ്യോതി മാം ആ സെഷൻ നിർവഹിക്കും. നാളെ മൈൻഡ്ഫുൾ ടീച്ചിങ്, അതിനുശേഷം കുട്ടികൾക്കുള്ള ആരോഗ്യപരമായ അന്തരീക്ഷത്തെ ഡെവലപ്പ് ചെയ്യാനുള്ള ക്ലാസ്. അപ്പൊ ഇന്നത്തെ ട്രെയിനർ അമർജ്യോതി മാം കോഴിക്കോട് സ്വദേശിയാണ്, ഒരു ഓതറാണ്. മുതുമൊഴി എന്ന് പറയുന്ന ഒരു പുസ്തകം, ഒരു കൗൺസിലറിന്റെ ജീവിതാനുഭവങ്ങൾ വളരെ കൃത്യമായി ഒരു പ്രാവശ്യ വേദിയിലും നമ്മൾ കേട്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സാമിനേഷൻ സമയത്ത് കുട്ടികൾക്കുണ്ടാകാവുന്ന സ്ട്രെസ്, അതിനേക്കാളുപരി മാതാപിതാക്കൾക്കുണ്ടാകാവുന്ന സ്ട്രെസ്, അധ്യാപകർക്ക്, അപ്പൊ ഇങ്ങനെ എപ്പോഴും ഒരു ഒരു സ്ട്രെസ്സിന്റെ കാലഘട്ടമാണ്. നമ്മളുടെ റിയൽ റിയാലിറ്റിയും എക്സ്പെക്ടേഷനും തമ്മിലുള്ള ഡിഫറൻസ് സ്ട്രെസ് ആയിട്ട് രൂപപ്പെടും എന്ന് നമുക്കറിയാം. ഇപ്പൊ എക്സാമിനേഷൻ്റെ സമയത്ത് തീർച്ചയായിട്ടും അതിനെ ലഘൂകരിക്കാൻ നമുക്ക് എന്തൊക്കെയാണ് അറിയേണ്ടത് എല്ലാം നമുക്കറിയാം, പക്ഷെ അവസരോചിതമായി അതിനെ ഉപയോഗിക്കാൻ പറ്റുന്ന ആ ഒരു തലമാണ് നമുക്ക് ഏറ്റവും പ്രധാനം. അപ്പൊ അതിനുവേണ്ടി ഇന്ന് നമ്മളോട് കൂടി ചേർന്ന് വരുന്ന മൃജ്യോതി മാമിനെ ഞാൻ നിങ്ങളെല്ലാവരുടെയും പേരിൽ വെൽക്കം ചെയ്യുന്നു. മൃജ്യോതി മാം, യു ആർ വെൽക്കം. യെസ് സാർ, ഗുഡ് ഈവനിങ് എവരിബഡി. അതായത് ആദ്യമായിട്ട് സാറിനോട് ഞാൻ നന്ദി പറയുകയാണ് ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്നതിന്. ഞാനൊരു കൊയിലാണ്ടി ഒരു കൗൺസിലിംഗ് സെന്റർ നടത്തുന്നുണ്ട്. കൊയിലാണ്ടി വെച്ച് എന്റെ വീട്ടിന്റെ മേലെ തന്നെ വെച്ചിട്ടാണ് നടത്തുന്നത്. അപ്പം കുറെ ധാരാളം അനുഭവങ്ങളുണ്ട് എനിക്ക്, കുട്ടികൾക്ക് കൗൺസിലിംഗ് വന്നിട്ടുള്ള അനുഭവങ്ങളുണ്ട്. പോരാത്തതിന് നമ്മളെ കൊറോണ സമയത്ത്, അതായത് ഏകദേശം 2000-ത്തിലധികം രക്ഷിതാക്കൾക്കും 2000-ത്തിലധികം വിദ്യാർത്ഥികൾക്കും ഓൺലൈനായിട്ട് ഞങ്ങളൊരു ഗ്രൂപ്പ്, അതായത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അറേഞ്ച് ചെയ്തതാണ് സോഷ്യൽ സർവീസ്. അത് വളരെ, ഞങ്ങൾ 2 മാസം കണ്ടിന്യൂസ് ക്ലാസ് എടുത്തു, ഓരോ ദിവസവും രാത്രി 7 മണിയാവുന്ന ബാക്കി എല്ലാം നിർത്തിവെച്ചിട്ട്. അത് വളരെ ഇഫക്റ്റീവായിരുന്നു. ആ സമയത്ത് രക്ഷിതാക്കൾക്കും വേണ്ടിയിരുന്നു, കുട്ടികൾക്കും വേണ്ടിയിരുന്നു. ആ സമയത്ത് ഞങ്ങൾ കുറേ എക്സാമിനേഷന്റെ കാര്യങ്ങളൊക്കെ കുട്ടികളായിട്ട് നേരിട്ട് ചർച്ച ചെയ്യാനിടയായിട്ടുണ്ട്. അപ്പൊ കുട്ടികളെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്തു. അതൊക്കെ വളരെ കുറെ കുട്ടികളെ മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇങ്ങനെയുള്ള അനുഭവങ്ങൾ. അപ്പൊ ഇന്ന് ഞാൻ 3 കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഉന്നത വിജയം നേടി സന്തോഷത്തോടെ ജീവിക്കുന്ന കുട്ടികളുടെ ഗുണങ്ങൾ പറയുന്നു. അതായത് സന്തോഷത്തോടെ ജീവിക്കുന്ന, അത് തന്നെ ഞാൻ പറയുന്നു. കാരണം ഉന്നത വിജയം നേടിയിട്ട് എപ്പോഴും എന്താ ജീവിക്കാണ്ട് നടക്കുന്ന അങ്ങനെ ഒരു വ്യക്തിത്വങ്ങളെ നമുക്ക് ആവശ്യമില്ല. അങ്ങനെ ഒരു വിജയം നേടിയിട്ട് കാര്യമില്ല. ഉന്നത വിജയം നേടുകയും വേണം, അതേസമയത്ത് നല്ല ഹാപ്പി ആയിരിക്കും. അങ്ങനെ ഉള്ള ഒരു വ്യക്തി ആവാൻ എന്തൊക്കെ ഗുണങ്ങൾ വേണം എന്നുള്ളതാണ് ഞാൻ വിവരിക്കുന്നത്. പിന്നെ 2-ാമത്തത് സ്വയം പ്രചോദിപ്പിക്കുന്നത് എങ്ങനെ. 3-ാമത്തത് പരീക്ഷാ പേടി എങ്ങനെ അകറ്റാം. ഇങ്ങനെ 3 ടോപ്പിക്സ് ആണ് ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ 1-ാമത്തത് ഉന്നത വിജയം നേടി സന്തോഷത്തോടെ ജീവിക്കുന്ന കുട്ടികളുടെ ഗുണങ്ങൾ. ഏറ്റവും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സെൽഫ് ഡിസിപ്ലിൻ. അതായത് നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന അച്ചടക്കവും സ്വയം അച്ചടക്കം, ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആ കുട്ടികൾ, ഈ കുട്ടികൾക്ക് എപ്പോഴും സെൽഫ് ഡിസിപ്ലിൻ ആയിരിക്കും. അത് എങ്ങനെയുള്ള കുട്ടികളിലാണ് ഈ സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാവുന്നത് ഞാൻ മനസ്സിലാക്കിയത്, പാരൻസുമായിട്ട് ശരിക്കും നല്ലൊരു ബോണ്ട് ഉള്ള കുട്ടികൾ. ആ കുട്ടികൾ പാരൻസ് ഇല്ലെങ്കിലും, അവര് ടീച്ചേഴ്സ് ഇല്ലെങ്കിലും, അവര് അവരുടെ ബിഹേവിയറിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അങ്ങനെയായിരിക്കണം. അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് എവിടെയും വിശ്വസിച്ചയക്കാൻ പറ്റും. മിക്ക കുട്ടികളും പാരൻസ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് അടിച്ചു പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും അടിച്ചു പഠിപ്പിക്കുന്ന പാരൻസും അവരെ മുമ്പില് വളരെ നല്ല പിള്ള ചമയുകയും പിന്നിൽ നിന്ന് അവര് കുർത്തക്കേട് കാണിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള കുട്ടികളല്ല നമുക്ക് വേണ്ടത്. ഈ ഇങ്ങനെയുള്ള കുട്ടികൾ എപ്പോഴും സെൽഫ് ഡിസിപ്ലിൻ ആയിരിക്കും.
പിന്നെ രണ്ടാമത്തത് അവര് അവരുടെ മനസ്സും ശരീരവും വളരെ ഹെൽത്തി ആയിരിക്കും. അതായത് മനസ്സും മെഡിറ്റേഷൻ, മിക്ക കുട്ടികളും ഇങ്ങനെയുള്ള കുട്ടികൾ മെഡിറ്റേഷനും യോഗ ഇതൊക്കെ ചെയ്യുന്ന കുട്ടികളായിരിക്കും. പിന്നെ ആരോഗ്യത്തെ ശ്രദ്ധിക്കുന്നത്, അതായത് ഈ മിക്ക കുട്ടികളും ആരോഗ്യം ശ്രദ്ധിക്കൂല, വെറും പഠിച്ചാൽ ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കുട്ടികൾ ആരോഗ്യത്തെയും ശ്രദ്ധിക്കും. ആരോഗ്യത്തെ ശ്രദ്ധിക്കാണെങ്കിൽ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കും, നല്ല വെള്ളം കഴിക്കും, വെള്ളം കുടിക്കും, നല്ലോണം ഉറങ്ങും. അങ്ങനെ ആരോഗ്യത്തെ ശരിക്കും 6 മണിക്കൂറെങ്കിലും കുട്ടികൾ ഉറങ്ങണം. മിക്ക ഇംബാലൻസ് കുട്ടികൾ എന്താണ്, പഠിക്കും നല്ലോണം പഠിക്കും പക്ഷെ ഉറങ്ങൂല, അപ്പൊ അവർ ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാകും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ സെപ്പിനെ നല്ല വൃത്തി നീറ്റ്നെസ് ഇതൊക്കെ ഇവരിൽ കാണപ്പെടും. പിന്നെ ഈ അധിക നല്ല ഹൈലി ഇതായിട്ടുള്ള കുട്ടികൾ നല്ല രീതിയിൽ എത്തുന്ന കുട്ടികൾക്ക് നല്ല ഇതായി സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കും. അവർക്ക് ഹൈ ഗോൾസ് ഉണ്ടാവും, ലക്ഷ്യങ്ങൾ, ഉയർന്ന ലക്ഷ്യങ്ങൾ ഉണ്ടാവും. അതല്ല അവർ നേരത്തെ അവരുടെ ലക്ഷ്യങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് പറ്റുന്നത് നമ്മൾ എവിടേക്കോ എത്തി അവസാനം നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തുക. അങ്ങനെയുള്ള അവസരങ്ങൾ നമുക്ക് പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഈ കുട്ടികൾ നേരത്തെ അവരുടെ പാഷൻ ഫീൽഡ് കണ്ടെത്തുക, അതിനനുസരിച്ച് അവർ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകും. പിന്നെ പെർസീവറൻസ്, അതായത് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും അവർ മുന്നോട്ട് പോകും. അവരൊരിക്കലും ഇന്ന പ്രതിസന്ധി ഉണ്ടായപ്പോൾ തളർന്നു പോകില്ല, കണ്ടിന്യൂസ് ഹാർഡ് വർക്ക് ഇവരുടെ അടുത്ത് കാണപ്പെടുന്നുണ്ട്. പിന്നെ അവരെപ്പോഴും അവരെ ഡിസ്റ്റേബ് ചെയ്യുന്ന സാധനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും അവർ മാറി നടക്കും. അവരിങ്ങനെ വെച്ചു കൊടുക്കൂല. ഈ നമ്മള് നന്നാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സ്വയം അതിൽ നിന്നൊക്കെ മാറി നിൽക്കും. ഈ കുട്ടികൾ അങ്ങനെയായിരിക്കും. പിന്നെ അവരൊരിക്കലും അവരുടെ പേഴ്സണൽ ഇഷ്യൂസും ഫീലിങ്സും സ്റ്റഡീസും ആയിട്ട് മിക്സ് ചെയ്യില്ല. പേഴ്സണൽ ഇഷ്യൂസ് വേറെ, പഠനം വേറെ. എപ്പോഴും അത് കറക്റ്റ് ആണ്. അതായത് ഇവന്റ്സ് മേ ഹാപ്പൻ ഇൻ എനിബഡീസ് ലൈഫ്, ഹൗ വി റെസ്പോണ്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാവരുടെ ജീവിതത്തിലും ഏകദേശം ഏത് ഉയർന്ന വ്യക്തിത്വങ്ങളുടെയും ജീവിതം നോക്കിയാൽ അവരൊക്കെ ഏറ്റവും പ്രതിസന്ധികളെ നേരിട്ട വ്യക്തികൾ, അവരാണ് ഏറ്റവും സ്ട്രോങ് പേഴ്സണാലിറ്റി ആയി മാറുന്നത്. അതായത് പ്രതിസന്ധികൾ അവരെ തളർത്തില്ല. പിന്നെ ഈ കുട്ടികളുടെ ഒരു പ്രത്യേകത, അവരെപ്പോഴും ഡു ഇറ്റ് നൗ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാണ്ട് അപ്പപ്പോ അവർ ചെയ്തു തീർക്കും, ഒരിക്കലും നാളത്തേക്ക് തീർക്കൂല. അതൊരു നല്ല ക്വാളിറ്റിയാണ് ഇവരിൽ കാണപ്പെടുന്നത്. എല്ലാം അവരുടെ പ്രൊജക്ട് അസൈൻമെന്റ് ഒക്കെ അവർ അപ്ഡേറ്റ് ആയിരിക്കും, അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാം ചെയ്യും. പിന്നെ ഈ കുട്ടികൾ ദിവസേന പഠിക്കും. ഇപ്പം പല കുട്ടികളും കൗൺസിലിംഗ് വരുന്നത്, അതായത് ഞങ്ങൾക്ക് ഇന്നലെ ഒരു കുട്ടി വന്നിരുന്നു, അതായത് 10ാം ക്ലാസ്സിലും +2നും A+ കിട്ടി, പക്ഷെ എൻട്രൻസ് കോച്ചിങ്ങിന് പോയപ്പോൾ 45ൽ കയറുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, മോളെ എങ്ങനെയായിരുന്നു ഈ പഠിക്കല്? അപ്പൊ പരീക്ഷ എൻ്റെ 1 ആഴ്ച 2 ആഴ്ച മുമ്പ് മാത്രമേ പഠിക്കലുള്ളൂ, അതെന്ത് എല്ലക്കോ എല്ലാം എന്തൊക്കെയോ വിഴുങ്ങി ഇട്ടിട്ട് പരീക്ഷ അവള് പോയി എഴുതുക, പിറ്റേന്നെല്ലാം മറക്കും. ഈ ഒരു ശീലം ഇങ്ങനെയുള്ള കുട്ടികൾ ഭാവിയിൽ എന്താ ചെയ്യാൻ പറ്റുക അവർക്ക്? ഗുളിക രൂപത്തിലെല്ലാം വിഴുങ്ങി ഇട്ടിട്ട് അത് പോയിട്ട് പരീക്ഷയ്ക്ക് എഴുതുക, പിറ്റേ ദിവസം മറക്കുക. അങ്ങനെയുള്ള ഒരു ക്വാളിറ്റിയുള്ള ആൾക്കാരാണോ നമുക്ക് വേണ്ടത്? അങ്ങനെയാണ് നമുക്ക് ഭാവിയിലെ വിദ്യാഭ്യാസം ഉണ്ടാവും? ഈ കുട്ടികൾ അങ്ങനെ ആയിരിക്കില്ല. നേരത്തെ പ്ലാൻ ചെയ്ത് പഠിക്കും, അന്നന്ന് എടുക്കുന്നത് അന്നന്ന് പഠിക്കുന്ന ശീലമുള്ള കുട്ടികളായിരിക്കും. അങ്ങനെ ആകുന്നവരാണ് ബ്രെയിനിൽ ആ സ്പേസ് ഉണ്ടാവുക. ഇതൊക്കെ സ്റ്റോറി ചെയ്യാനുള്ള. പിന്നെ അവർക്ക് ലോങ് ടേം പ്ലാൻ ഉണ്ടാവും, ഷോർട്ട് ടേം പ്ലാൻ ഉണ്ടാവും, ക്ലിയർ കട്ട് ആയിട്ട് ഉണ്ടാവും. ലോങ് ടേമിൽ എന്തൊക്കെ നേടിയെടുക്കണം എന്ന്, ഷോർട്ട് ടേമിൽ എന്തൊക്കെ നേടിയെടുക്കണം എന്നുള്ള ക്ലിയർ കട്ട് ആയിട്ടുള്ള വിഷൻ അവരുടെ അടുത്തുണ്ടാവും. പിന്നെ ടൈം മാനേജ്മെന്റ്, അതാണ് ഈ കുട്ടികളെ ഏറ്റവും പ്രത്യേകത. ടൈം മാനേജ്മെന്റ്, അതായത് നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, മോസ്റ്റ് അർജന്റ്, പിന്നെ അർജന്റ് ഇമ്പോർട്ടൻറ്റ്, അങ്ങനെ 3 തരത്തിലായിട്ട്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വെരി അർജന്റ്, അർജന്റ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, ഇമ്പോർട്ടൻറ്റ് നോട്ട് അർജന്റ്, നോട്ട് അർജന്റ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, ഇങ്ങനെ ടൈം മാനേജ്മെന്റ് ഈ ഇങ്ങനെയുള്ള ആൾക്കാരിലാണ് ഏറ്റവും നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ജീവിതം കിട്ടുന്നത്. കറക്റ്റ് ടൈം മാനേജ്മെന്റ്, എല്ലാവർക്കും 24 മണിക്കൂറാണ്, പക്ഷെ നമ്മൾ ടൈം ചെലവഴിക്കുന്നത് വേണ്ടതിനല്ല, നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതിനല്ല നമ്മൾ സമയം ചെലവഴിക്കുന്നത്. ആ ഒരു ഇത്, അതായത് ഏറ്റവും അർജന്റും ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കണം, എന്നാലാണ് നമ്മൾ നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റുക. അതായത് വെരി ഇമ്പോർട്ടൻ്റ്, വെരി അർജന്റ്, അർജന്റ്
നോട്ട് ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റ് നോട്ട് അർജന്റ് നോട്ട് അർജന്റ് നോട്ട് ഇമ്പോർട്ടൻ്റ് നോട്ട് അർജന്റ് നോട്ട് ഇമ്പോർട്ടൻ്റ് നമ്മൾ സിനിമ കാണുക അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഒക്കെ നമ്മൾ പിന്നീട് മാറ്റി വെക്കാം. പിന്നെ എപ്പോഴും ഇവര് റെഗുലർ ഇന്റർവെല്ലിൽ അവർ ഇത് ചെയ്യും, ഫോളോ അപ്പ് നടത്തും. ഈ ഫോളോ അപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ പലരും എനർവേറ്റ് ചെയ്യും, നമ്മളെ കൂടെയുള്ള ആൾക്കാരും നമ്മളെ നെഗറ്റീവ് ആയ ആൾക്കാരും നമ്മളോടൊക്കെ പറയും അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറയും. ഇങ്ങനെയുള്ള കുട്ടികളോട് പറയും മയ്യടാ പഠിച്ചു എന്നൊക്കെ പറയും. പക്ഷെങ്കിൽ ഈ കുട്ടികള് എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ കേട്ടാൽ അവരെന്ത് ചെയ്യും, അവരെവിടെയാണോ ഡൗൺ ആവുന്നത് അവർ തിരിച്ച് അവരെ ട്രാക്കിലേക്ക് ഇടാൻ അവർ എപ്പോഴും ഫോളോ അപ്പ് നടത്തിക്കൊണ്ടിരിക്കും അറ്റ് റെഗുലർ ഇന്റർവെല്ലിൽ. അതുകൊണ്ട് അവരെ തളർത്താൻ അങ്ങനെ പറ്റില്ല. പിന്നെ ഡയറി റൈറ്റിംഗ്, ഈ കുട്ടികൾ അധികം ഡയറി റൈറ്റിംഗ്. ഞാൻ ഈ അടുത്ത് ഞാനൊരു ഇത് പോസിറ്റീവ് കമ്മ്യൂണിന്റെ ഒരു കോമ്പറ്റീഷനിൽ വെറുതെ ഒരു കാണാൻ പോയി, പങ്കെടുക്കാനല്ല കാണാൻ പോയി, വേദിയിലിരിക്കാൻ പോയി. അപ്പൊ ഒരു കുട്ടി 25 വയസ്സുള്ള ഒരു കുട്ടിയാണ്, ആ കുട്ടി ക്ലാസ് എടുക്കുന്ന കുട്ടി ഭയങ്കര മോട്ടിവേറ്റഡ്. അവള് ഇതിന് വേണ്ടി വന്നതാ, പങ്കെടുക്കാൻ വേണ്ടി വന്നതാ. ആ കുട്ടി 8ാം ക്ലാസ്സിലെ ഡയറി കാണിച്ച് ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയി. 8ാം ക്ലാസ്സിലെ ഡയറിയിൽ കുട്ടി എഴുതി വെച്ചിട്ട് 10ാം ക്ലാസ്സിൽ അവള് എല്ലാ സബ്ജക്റ്റിലും എ ഗ്രേഡ് വാങ്ങി പാസ്സാവും, +2 എല്ലാത്തിലും A+ വാങ്ങി പാസ്സാവും. പിന്നെ അവള് ഡിഗ്രിക്ക് ഇന്ന സബ്ജക്ട് എടുത്തിട്ട് അവള് ഇത്ര പെർസെന്റേജ് പാസ്സാവും, PGക്ക് ഇത്ര പെർസെന്റേജ് പാസ്സാവും. പിന്നെ നെറ്റ് എടുക്കും, നെറ്റ് എടുക്കും 23 വയസ്സിൽ അങ്ങനെ അവള് ഇത് എടുക്കുന്നു, എന്താ PSC സർവീസ് കയറുന്നു. ഞങ്ങൾ ഞെട്ടി, 25 വയസ്സായി കുട്ടിക്ക്. ആ കുട്ടി 25 വയസ്സാകുമ്പോഴത്തേക്കും +2 ടീച്ചറായിട്ടുണ്ട്. എന്ത് കറക്റ്റ് പ്ലാനിങ്, കറക്റ്റ്. അവള് പറയാ ശരിക്കും അവൾ എന്നും വിഷ്വലൈസ് ചെയ്ത് കാണരുത്, ഞങ്ങളെ എല്ലാരും കാണിച്ചു തന്നിട്ട് തെളിവ്. അതായത് ശരിക്കും നമ്മൾ അങ്ങനെയുള്ള കുട്ടികൾ ശരിക്കും എന്തായാലും എത്തും. അതായത് ക്ലിയർ വിഷൻ ഉള്ള കുട്ടികൾ നേരത്തെ അവരെ പാഷൻ ഫീൽഡ് കണ്ടെത്തിയാലും അത് എത്തുന്നുള്ളതിന്റെ തെളിവാണ്. ഇങ്ങനെ എത്രയോ എക്സാമ്പിൾസ് ഉണ്ട്. ആ പിന്നെ ഏറ്റവും ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ക്ലാസ്സിൽ എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വരുന്ന കുട്ടികളുടെ അടുത്ത് ഞാൻ മനസ്സിലാക്കിയത്, നല്ല പഠിക്കുന്ന കുട്ടികൾ വന്നാൽ അവർക്ക് വേറെ പ്രശ്നങ്ങളായിരിക്കും. അപ്പൊ ഞാൻ വെറുതെ ഓരോരു മൊഡാലിറ്റി ടെസ്റ്റ് നടത്തും. അപ്പൊ അവരുടെ മൊഡാലിറ്റി ടെസ്റ്റ് നടത്തിയാൽ അവർ പഠിക്കുന്ന മെത്തേഡ് കറക്റ്റ് മെത്തേഡ്, അവർ അതായത് വിഷ്വൽ ആണെങ്കിൽ അവർ വിഷ്വൽ ആ മെത്തേഡ് ഉപയോഗിച്ച് പഠിക്കും. ഓഡിറ്റർ ആണെങ്കിൽ അവരെ കണ്ടെത്തുന്ന സ്വയം കണ്ടെത്തുന്നതാണ്. ഇത് വലിയ സൈക്കോളജിസ്റ്റ് ഭയങ്കര റിസർച്ച് ഒക്കെ നടത്തിയിട്ട് കണ്ടെത്തിയ കാര്യങ്ങൾ, ഈ കുട്ടികൾ ശരിക്കും പഠന മെത്തേഡ് അതായത് വിഷ്വൽ മൊഡാലിറ്റി ഉള്ള കുട്ടി ആ വിഷ്വൽ മൊഡാലിറ്റി ഉപയോഗിച്ച് പഠിക്കുന്നു, കൈനസ്തെറ്റിക് ആയ കുട്ടി കൈനസ്തെറ്റിക് മെത്തേഡ് ഉപയോഗിച്ച് പഠിക്കുന്നു, ഓഡിറ്ററി ഉള്ള കുട്ടി ഓഡിറ്ററി മെത്തേഡ് ഉപയോഗിച്ച് പഠിക്കുന്നു. ഈ അല്ലാത്ത കുട്ടികൾ, പഠിത്തത്തിൽ മോശമായ കുട്ടികളെ ടെസ്റ്റ് നടത്തിയാൽ മനസ്സിലാവുന്ന എന്താണ്, അവർ ആ മെത്തേഡ് അല്ല ഉപയോഗിക്കുന്നത്. അതായത് കറക്റ്റ് മെത്തേഡ് നമ്മൾ ഓരോരുത്തരും ഈ 3 വിഭാഗമായി തിരിച്ചിട്ടുണ്ടല്ലോ, 5 സെൻസ് ഓർഗൻസ് ഉണ്ടെങ്കിൽ 3 തരം തിരിച്ചിട്ടുണ്ട്, വിഷ്വൽ ഓഡിറ്ററി കൈനസ്തെറ്റിക്കില് ടച്ചും സ്മെല്ലും ടേസ്റ്റും ഒക്കെ വരുന്നുണ്ട്, ആക്ഷൻ ഒക്കെ. അപ്പൊ ഈ ഈ 3 മൊഡാലിറ്റിയിലും നമുക്ക് പറ്റാത്ത രീതിയിലാണ് നമ്മൾ പഠനം തുടങ്ങുന്നതെങ്കിൽ, പഠനം നടത്തുന്നതെങ്കിൽ നമുക്ക് സക്സസ്ഫുൾ ആ ബുദ്ധിമുട്ടായി. ഈ കുട്ടികൾ ആ കാര്യത്തിലൊക്കെ ശരിക്കും സ്വയം കണ്ടെത്തി പഠിക്കുന്നവരായിരിക്കും. പിന്നെ ഈ പൊതുവെ ഇങ്ങനെയുള്ള കുട്ടികൾ വളരെ ഒബീഡിയന്റ് ആയിരിക്കും, വളരെ ഹംപിൾ ആൻഡ് സിമ്പിൾ ആയിരിക്കും എല്ലാ കാര്യത്തിലും. പിന്നെ അവരെല്ലാവരോടും വളരെ സത്യസന്ധത പുലർത്തുന്നവരായിരിക്കും, വളരെ ഫ്രണ്ട്ലി ആയിരിക്കും. പിന്നെ പാരന്റ്സിനോടും ടീച്ചേഴ്സിനോടൊക്കെ വളരെ ബഹുമാനമൊക്കെ ഉള്ള കുട്ടികളായിരിക്കും. പിന്നെ ദേ ആർ ഹൈലി മോട്ടിവേറ്റഡ്, അതിലൊരു സംശയമല്ല. അവർ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരിക്കുകയും ചെയ്യും, അവര് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യും. നമ്മളെ ഞാൻ ചില ക്ലാസ്സിൽ ഞാൻ ടീച്ചറായിരിക്കുമ്പോൾ കാണാറുണ്ട്, ചില ഫുൾ മോട്ടിവേറ്റഡ് ആയിരുന്നു, അവിടെ അങ്ങനെ ഗ്രേഡ് തിരിച്ചിട്ട ക്ലാസ്, ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻസ് പിന്നെ കുറച്ച് മോശമുള്ള അങ്ങനെയാണ്. അപ്പൊ ബെസ്റ്റ് ക്ലാസ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ വിടൂല. അതുമല്ല നമ്മൾ അത്രയും പ്രിപ്പയർ ചെയ്തിട്ട് പോകാൻ പറ്റും. ഇവരെന്ത് ചെയ്യും, ഇവർക്ക് ബോറടി എന്നുള്ള സംഭവമല്ല, നമ്മളെ മാത്രമാണ്. ഏത് ടീച്ചർ വന്നാൽ ഇവർ ആ ടീച്ചറെ എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്ന് വെച്ചാൽ അവർ ചെയ്യും. അവർ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും, അവര് നമ്മൾ അവരെ കൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് അങ്ങനെ എന്താ പറയണ്ടേ, ആ ക്ലാസ്സിലെത്തിയ നമ്മൾ തന്നെ ഒരു വേറെ ആളായിരുന്നു. അങ്ങനെയുള്ള കുട്ടികളുണ്ട്. അത് ശരിക്കും അവര് എന്താണ്, അവര് മറ്റുള്ളവർ അപ്രീഷിയേറ്റും ചെയ്യും. അതായത് എന്ത് നല്ലത് കണ്ടാൽ അവര് മറ്റുള്ളവർ അപ്രീഷിയേറ്റ് ചെയ്യും. ഈ
ഈ അസൂയയും കുന്നായ്മയും ഒക്കെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യാ നമ്മള് കുട്ടികള്? അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല. അവര് ചിലപ്പോൾ സക്സസ്ഫുൾ ആവും, പക്ഷെ സന്തോഷം ഉണ്ടാവില്ല. ഈ കുട്ടികള് മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഈ നല്ല സ്വഭാവമുള്ള കുട്ടികൾ എന്ത് ചെയ്യും, അവരൊരിക്കലും അവർക്കെതിരെയാണ് അവർ കോമ്പീറ്റ് ചെയ്യുക. ദേ വോണ്ട് കോമ്പീറ്റ് അഗേൻസ്റ്റ് അതേഴ്സ്, അവര് ദേ കോമ്പീറ്റ് അഗേൻസ്റ്റ് ദംസെൽസ്. അതാണ് വേണ്ടത് ശരിക്കും, നമ്മളെ തന്നെ പഴയ പെർഫോമൻസിനേക്കാളും കൂടുതൽ പെർഫോം ചെയ്യണമെന്നുള്ള ആ ലക്ഷ്യത്തോടുകൂടി വരുന്നവരാണ് കുട്ടികൾ ശരിക്കും ഉയരുക. ഈ അസൂയയുള്ള കുട്ടികൾ പലപ്പോഴും എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വന്നിട്ട് എന്നോട് പറഞ്ഞ എനിക്ക് ഇപ്പോഴും ഓർമ്മ വരും, അതായത് നല്ല മാർക്കുള്ള 90% വാങ്ങി വന്നവനാണ് അവന്റെ അടുത്തുള്ള കുട്ടി നല്ല മാർക്ക് വാങ്ങാൻ തുടങ്ങിയപ്പോ ഇവന് പിന്നെ ഉറക്കില്ല, അവനിങ്ങനെ ഇത് ആലോചിച്ച് അങ്ങനെ ഇവൻ താണു താണു പോകും. മറ്റേ കുട്ടി ഭയങ്കര കൂടിക്കൂടി വന്നു, അവസാനം ഇവൻ ഒരു രക്ഷയില്ല, ഒരു ഇതാണ് നോർത്ത് ഇന്ത്യനാ. അവൻ പറഞ്ഞു, മാഡം എനിക്ക് ആരുമില്ല, പാരന്റ്സ് ഒന്നുമില്ല, ഞാൻ എന്താ ചെയ്യാ, എനിക്ക് ഉറക്കമില്ല. ഞാൻ എന്താ സംഭവം വെച്ചാൽ പറഞ്ഞു, ഇതാണ് സംഭവം, അവന് അസൂയോണ്ട് ഉറക്കില്ല, സമാധാനം ഇല്ല, അങ്ങനെയാണോ വേണ്ടത്? അപ്പൊ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അവൻ തിരിച്ച് റെഡിയായി വന്ന്. എന്താ സംഭവം, നമ്മളിങ്ങനെ അസൂയപ്പെട്ടാൽ നമ്മൾ തന്നെ താഴോട്ട് പോവുക ചെയ്യാം. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അങ്ങനെയൊന്നും ഉണ്ടായാലും അവർ സ്വയം തന്നെ പ്രോത്സാഹിപ്പിക്കും, അവര് അവരോട് തന്നെയാണ് കോമ്പീറ്റ് ചെയ്യുക. അവർ പിന്നെ എല്ലാ കാര്യത്തിലും പോസിറ്റീവായി ചിന്തിക്കും, പിന്നെ അവർ നല്ല എനർജറ്റിക് ആയിരിക്കും. പിന്നെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, ഇങ്ങനെയുള്ള കുട്ടികൾ എന്ത് കാര്യം ചെയ്യുന്ന അവരെ ഹാർട്ടിലൂടെ ചെയ്യുക, അവർ വെറുതെ അല്ല ചെയ്യ. എന്തൊരു സംഭവമാണെങ്കിലും ഈ ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഈ ഭയങ്കര ക്വാളിറ്റീസ് ഉള്ള കുട്ടികൾ ഹാർട്ടും സോളും ഉപയോഗിച്ച് തരിക, അപ്പൊ അത് വണ്ടർഫുൾ ആവുകയും ചെയ്യും. പിന്നെ അവർ വെൽ ബാലൻസ് പേഴ്സണാലിറ്റി ആയിരിക്കും, അതാണ് ഏറ്റവും വേണ്ടത്. എപ്പോഴും ഞാൻ എപ്പോഴും കുട്ടികളോട് പറയും, വെൽ ഡെവലപ്ഡ് പേഴ്സണാലിറ്റിനേക്കാളും വേണ്ട എന്താണ്, വെൽ ബാലൻസ്ഡ് പേഴ്സണാലിറ്റി ആയിരിക്കും. അവരാണ് സമൂഹത്തിന് ഉപകാരമുള്ള പേഴ്സണാലിറ്റി ആവുക. പിന്നെ ദേ വോണ്ട് ഗെറ്റ് ഡിമോട്ടിവേറ്റഡ്, അതായത് നമ്മളെങ്ങനെ പലരും എന്ത് ചെയ്യും, തകർക്കാൻ ശ്രമിക്കും, പക്ഷെ നമ്മൾ തകരാൻ വിട്ടുകൊടുക്കരുത്. ഇപ്പൊ എന്റെ എനിക്ക് എൻ്റെ ഒരു അനുഭവമുണ്ട്. ഞാൻ 20 ഇയേഴ്സ് ഞാൻ കലക്ടറുണ്ടായിരുന്നു, അവിടുന്ന് ഞാൻ എനിക്ക് ടീച്ചിങ്ങിന്റെ ഭ്രാന്ത് മൂത്ത് ഞാൻ അവിടുന്ന് VRS എടുത്തു, അതായത് വളണ്ടറി റിട്ടയർമെന്റ് സ്കീം എടുത്തു. അപ്പൊ ഞാൻ അവിടുന്ന് സൈൻ ചെയ്ത് വരുന്ന ഞാൻ മാനേജറെ കാണാൻ പോയി. മാനേജർ ചോദിച്ചു, എന്താ വാട്ട്സ് നെക്സ്റ്റ് പ്ലാൻ? ഞാൻ പറഞ്ഞു, ഞാൻ സാറേ ഞാൻ PG എടുക്കണം, ഇംഗ്ലീഷ് PG എടുക്കണം, എനിക്ക് PG അല്ല ഇംഗ്ലീഷ് ടീച്ചർ ആവണം. അപ്പൊ സാറ് പറഞ്ഞു, സാറ് തലക്ക് കൈയെടുത്ത്, അയ്യോ മാഡം നിങ്ങൾ 42 ഇയേഴ്സ് ആയില്ലേ, നിങ്ങൾ ഇനി ഇംഗ്ലീഷ് എടുക്കാനേ പറ്റില്ല, ഭയങ്കര ടഫാണ് അത്ര ഇത്ര എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ശരി, ഞാൻ ഒന്നും പറഞ്ഞു റിപ്ലൈ ചെയ്തില്ല. ഓക്കെ ശരി സാർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നി അയാള് നെഗറ്റീവാണെന്ന്. ഞാൻ പാസ്സായി, ഞാൻ അതിനുശേഷം 2 PG എടുത്ത്, രണ്ട് PG ഡിപ്ലോമ എടുത്ത് അതിനുശേഷം. അപ്പൊ സാറിനോട് റിസൾട്ട് കിട്ടിയ ഉടനെ ഞാൻ സാറിന് ഫസ്റ്റ് ക്ലാസ് പാസ്സായത് ഞാൻ സാറിനെയാണ് ആദ്യം അറിയിച്ചത്. അങ്ങനെ നമ്മൾ എന്താണ് അങ്ങനെ ആയിരിക്കണം, നമ്മൾ ഒരിക്കലും വേറൊരാൾ നമ്മളെങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഡിമോട്ടിവേറ്റഡ് ആവാൻ പാടില്ല. ഇതാണ് ഈ കുട്ടികളെ ഏറ്റവും പ്രത്യേകം, അതുകൊണ്ട് തന്നെയാണ് അവര് നല്ലോണം ഉയർന്നു വരുന്നത്. പിന്നെ ഏറ്റവും വേണ്ടത് നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്താല് നമ്മള് കറക്റ്റ് അവരുടെ അടുത്ത് കുറച്ച് പാഠങ്ങൾ പഠിക്കുക കേട്ടോ. അതായത് ഒരു IAS കിട്ടിയ ഒരു പയ്യൻ ഒരിക്കൽ പറഞ്ഞത് ഓർക്കുന്നുണ്ട്, അതായത് അയാള് ജോലി റിസൈൻ ചെയ്തിട്ടാണ് IAS കോച്ചിങ്ങിന് ചേർന്നത്. അപ്പൊ എല്ലാവരും അയാളോട് പറഞ്ഞു, അജിയെ നീ എന്തൊരു മണ്ടനാണ്, IAS കിട്ടാൻ എത്ര ബുദ്ധിമുട്ടല്ലേ, നിന്റെ ജോലി വെറുതെ നീ പോക്കില്ലേ, IAS കിട്ടൂല. അയാള് ശരി, അയാൾ ചേർന്നു, ആദ്യത്തെ പ്രാവശ്യം കിട്ടിയില്ല, രണ്ടാമത്തെ പ്രാവശ്യവും കിട്ടിയില്ല. അപ്പം ഈ കിട്ടാത്തപ്പം കുറെ ആൾക്കാർ അയാളെ സമാധാനിപ്പിക്കാൻ വന്നു, എനിക്ക് അന്നേരെ അറിയാമെന്ന് നിനക്ക് കിട്ടൂല, കാരണം എന്താണെന്ന് വെച്ചാൽ നിന്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമല്ലേ, പിന്നെ നിനക്ക് സ്റ്റൈൽ ഈ IAS നോക്കി എക്സാം എഴുതുകയാണെങ്കിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ട് എഴുതണം. അപ്പൊ ഇയാൾക്ക് 2 പോയിന്റ് കിട്ടി, ഇയാൾ പറയണ ഇയാൾക്ക് 2 പോയിന്റ് ആയിരുന്നു കിട്ടേണ്ടത്, അത് ഈ അയാളെ നെഗറ്റീവ് ഡിമോട്ടിവേറ്റ് ചെയ്യാൻ പറഞ്ഞ ആളായിരുന്ന അയാൾക്ക് കിട്ടിയത്. അയാള് കറക്റ്റ് ഹാൻഡ് റൈറ്റിംഗിന്റെ ക്ലാസ്സിൽ ചേർന്ന് പഠിച്ചു, പിന്നെ നല്ല സ്റ്റൈലിഷ് റൈറ്റിംഗും പഠിച്ചു, പിറ്റത്തെ പ്രാവശ്യം അയാൾക്ക് കിട്ടി. അപ്പൊ അയാള് ഞാൻ ഇന്ന് ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് എന്നാ ഡിമോട്ടിവേറ്റ് ചെയ്ത ആ വ്യക്തികളെയാണ്. അങ്ങനെ നമ്മൾ എന്തിൽ നിന്നും പോസിറ്റിവിറ്റി കണ്ടെത്താൻ ശ്രമിക്കണം. ഇനി എങ്ങനെ ഹൗ ടു മോട്ടിവേറ്റ് ആസെൽസ്, നമ്മൾ എങ്ങനെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാം, അതായത് എല്ലാവർക്കും ഫെയിലിയർ ഉണ്ടാവും,
ഒരു കാര്യത്തിൽ നമ്മൾ ഫെയിലിയർ ആയി, നമ്മൾ ജീവിതത്തിലെ ഫെയിലിയർ ആണെന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ഇപ്പൊ ഉള്ള കുട്ടികളൊക്കെ അങ്ങനെയല്ലേ, 10ാം ക്ലാസ്സിൽ തോറ്റു എന്ന് പറഞ്ഞാൽ അല്ലെ മാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല ജീവിതം. അങ്ങനെയല്ല, അങ്ങനെ ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ഒരു നമുക്കൊരു നമ്മളെ നമ്മളെന്ന വ്യക്തി പിന്നിലുണ്ടെങ്കിൽ എന്തിനും സീറോ ക്യാൻ മൂവ് ഇഫ് വൺ ഈസ് ദ ബിഹൈൻഡ്. ശരിക്കും ആ ഒരു പോളിസിയാണ് നമ്മൾ എപ്പോഴും എടുക്കേണ്ടത്. എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക, എന്തും പ്രോആക്റ്റീവ് ആയിരിക്കുക. അതായത് സംഭവിച്ച എല്ലാം നല്ലത് സംഭവിക്കാൻ പോകുന്നത് നല്ലത്, ആ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മുന്നോട്ടേക്ക് കുതിക്കാൻ എളുപ്പമാണ്. എപ്പോഴും നമ്മൾ മറ്റൊരാളെ കാണുമ്പോൾ അയാളെ നെഗറ്റീവിനെ ഹൈലൈറ്റ് ചെയ്യാതെ അയാളെ പോസിറ്റിവിറ്റിയെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുകയും അയാളെ അപ്രീഷിയേറ്റും ചെയ്യുക ചെയ്യേണ്ടത്. അല്ലാണ്ട് അയാളെ നെഗറ്റീവ് പറഞ്ഞിട്ട് അയാളെ ഇകഴ്ത്താൻ ശ്രമിക്കരുത്. അപ്പൊ അങ്ങനെ ചെയ്യും, നമ്മൾ പോസിറ്റീവ് പറയുന്നത് നമ്മൾ എന്താവും, നമ്മൾ പ്രചോദിക്കപ്പെടുക ചെയ്യുന്നത്. പിന്നെ നമ്മളെ ആരും പ്രോത്സാഹിപ്പിക്കണം നമ്മളങ്ങ് പ്രതീക്ഷിക്കരുത്. ആർക്കും അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല. ഇറ്റ് ഇസ് ആർ റെസ്പോൺസിബിലിറ്റി ടു മോട്ടിവേറ്റ് അവർ സെൽസ്. സോ വാട്ട് വി ക്യാൻ ഡു, നമ്മൾ ഒറ്റയ്ക്ക് തന്നെ പറയാം ഐ ആം ഗ്രേറ്റ്, ഐ ക്യാൻ ഡു എവറിത്തിങ്. അങ്ങനെ നമ്മൾ സ്വയം ഇങ്ങനെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യേണ്ടത് നമ്മളെ ഉത്തരവാദിത്തമാണ്. പിന്നെ നമ്മൾ എല്ലാവരും റെസ്പെക്ട് പ്രതീക്ഷിക്കുന്ന ആൾക്കാരാണ്, ബട്ട് വി ആർ വെരി ചൂസി. അല്ല, നമ്മൾ വി ആർ നോട്ട് റെഡി ടു ഗിവ് റെസ്പെക്ട് ടു അതേഴ്സ്. അതാണ് നമ്മുടെ അടുത്തുള്ള മനുഷ്യന്റെ ഒരു വല്ലാത്തൊരു വീക്ക് പോയിന്റ്. അതാണ് നമുക്ക്, നമ്മളെല്ലാവരും റെസ്പെക്ട് പ്രതീക്ഷിക്കുന്നു, പക്ഷേ വി ആർ നോട്ട് റെഡി ടു ഗിവ് റെസ്പെക്ട് ടു എനിബഡി. അത് മാറ്റണം. നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും റെസ്പെക്ട് കൊടുക്കുന്നവർക്കാണ് റെസ്പെക്ട് കിട്ടുക. അപ്പോൾ ഗിവ് റെസ്പെക്ട് ആൻഡ് ലവ് അതേഴ്സ്, എന്നാൽ നമുക്ക് തിരിച്ചു കിട്ടും. പിന്നെ നമ്മൾ എപ്പോഴും നെഗറ്റീവ് ഫീലിങ്സ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ പോസിറ്റീവ് ഫീലിംഗ് കൊണ്ട് നമ്മളത് കോമ്പൻസേറ്റ് ചെയ്യണം. നമുക്ക് നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ട്, പലതും പല നെഗറ്റീവ്സ് നമുക്ക് ഉണ്ടാവും. പക്ഷെ നമ്മളെ തന്നെ പോസിറ്റിവിറ്റിയെ, നമ്മളെ പോസിറ്റീവ് നമ്മൾ എന്ത് ചെയ്യണം, കൊണ്ട് പോസിറ്റീവ് തോട്ട്സ് കൊണ്ട് നമ്മളത് കോമ്പൻസേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. പിന്നെ വേറെ ഒരു കാര്യമുണ്ട്, ഏറ്റവും വേണ്ട ഹാർഡ് വർക്ക്. അതിനൊരു ഷോർട്ട് കട്ടും ഇല്ല, അതിനൊരു കോമ്പൻസേഷനും ഇല്ല. വി ഹാവ് ടു വർക്ക് ഹാർഡ്, അതിന് സംശയമില്ല. പിന്നെ നമ്മൾ ഹൈ ഗോൾസ് ഈ കീപ്പ് ചെയ്യണം. ഹൈ ഗോൾസ് ഉണ്ടെങ്കിലാണ് നമ്മൾ അതിനനുസരിച്ച് മേലോട്ട് കയറാനുള്ള ശ്രമം നടത്തും. അത് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഹൈ ഗോൾസ്, നമ്മൾ അമേരിക്കൻ പ്രസിഡന്റ് ആവണമെന്നുള്ള ഹൈ ഗോൾ വെച്ചാലൊന്നും മണ്ടത്തരം. അത് റിയാലിറ്റി ബേസ്ഡ് ആയിരിക്കണം. പിന്നെ നമ്മളെ ഇഷ്ടമായിരിക്കണം, നമ്മളെ പാഷൻ ഫീൽഡ് ആയിരിക്കണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പാഷൻ ഫീൽഡിലുള്ള കാര്യങ്ങളാണ് നമ്മളെ ഗോൾ ആയിട്ട് വെക്കേണ്ട. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വി വിൽ ഗെറ്റ് ഓട്ടോമാറ്റിക്കലി മോട്ടിവേറ്റഡ്. പിന്നെ നമുക്ക് ഭയങ്കര സ്ട്രോങ് വിൽ പവർ വേണം, മനഃശക്തി വേണം. നമ്മളെ ലേസിനെസ്സിനൊക്കെ നമുക്കൊന്ന് തടയിടണമെങ്കിൽ, നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ വിചാരിച്ച പോലെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നല്ല മനഃശക്തി ഉള്ളവരായിരിക്കണം. അപ്പൊ ഞാനൊക്കെ അങ്ങനെയാ, എനിക്ക് എന്തെങ്കിലും ഒരു മടിയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും സബ്ജക്ട് പഠിക്കാൻ മടിയുണ്ടെങ്കിൽ, ഞാൻ എന്താ ഞാൻ എന്തെങ്കിലും കോഴ്സൊക്കെ ചെയ്യുമ്പോൾ ഏതെങ്കിലും സബ്ജക്ട് നമുക്ക് ഇഷ്ടമല്ലാത്ത ഉണ്ടാവുമല്ലോ, ഞാൻ അത് ആദ്യം പഠിക്കും. രാവിലെ എഴുന്നേറ്റ ഉടനെ ഞാൻ അതാ പഠിക്കുക. അപ്പൊ എന്താ, കുറെ ദിവസം അത് വായിക്കുമ്പോൾ പിന്നെ അതായിരിക്കും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സബ്ജക്റ്റ് ആയി വരിക. നമ്മൾ അങ്ങനെ നമുക്ക് ഇഷ്ടമല്ലാത്ത ജോലി നമ്മൾ ആദ്യം ചെയ്യുക, അങ്ങനെ നമുക്ക് മടീനെ മറികടക്കാൻ പറ്റും. പിന്നെ ഏറ്റവും നല്ലൊരു മാർഗം ഡെയിലി പ്രാക്ടീസ് വിഷ്വലൈസേഷൻ. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ്, നമുക്ക് എന്താണോ കിട്ടാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ദിവസം രാവിലെ എഴുന്നേറ്റ ഉടനെ രാത്രി ഉറങ്ങാൻ നേരം നമുക്ക് എന്താണോ ആഗ്രഹിച്ചത് അത് കിട്ടിയതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്തു കഴിഞ്ഞാൽ, അത് ഫീലോട് കൂടി ചെയ്യുകയാണെങ്കിൽ വിൽ ഗെറ്റ്. ഇനി അടുത്ത എന്റെ അടുത്താണ് പരീക്ഷ പേടി എങ്ങനെ അകറ്റാം. അല്ലെങ്കിൽ ബോറടിക്കുന്നുണ്ടാവും അല്ലെ, കേൾക്കുന്നുണ്ടല്ലേ സാറേ, ബോറടിക്കുന്നുണ്ടോ, ബോറടിക്കുന്നുണ്ടോന്ന് ചോദിക്കാ. ഇല്ല മാം, ഇല്ല മാം, ഇല്ല മാം, നല്ല പോയിന്റ് അല്ലേ മാം പറയുന്നത്. അപ്പൊ അടുത്തത് പരീക്ഷ പേടി എങ്ങനെ അകറ്റാം. അതായത് ഏറ്റവും വേണ്ടത് ഡെയിലി കീപ് സെപ്പറേറ്റ് ടൈം ഫോർ ലേണിംഗ് ഫ്രം ദി ബിഗിനിങ് ഇറ്റ്സെൽഫ്. ഇത് അവസാനം എല്ലാം പഠിച്ച് കലക്കി അങ്ങ് എഴുതാന്ന് ആരെങ്കിലും വിചാരിച്ചാൽ മണ്ടത്തരാണ്. അതായത് നേരത്തെ പ്ലാൻ ചെയ്ത് സമയത്തിനനുസരിച്ച് സെപ്പറേറ്റ്
പ്ലാൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഓരോ സബ്ജക്റ്റിനും സമയം വെച്ചുകൊണ്ട് പഠിക്കാൻ തുടക്കത്തിലേ ചെയ്തു തുടങ്ങണം. പിന്നെ നമ്മൾ കുട്ടികൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, പരീക്ഷയ്ക്ക് പരീക്ഷ പേടി അകറ്റാൻ വേണ്ടി ഏറ്റവും വേണ്ട അവർക്ക് എത്ര അറിയാം അത് അവർ സ്വയം പരിശോധിക്കണം. സ്വയം പരീക്ഷ നടത്തിയിട്ട് അല്ലെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ചെയ്തു നോക്കണം, എത്ര അറിവുണ്ട്, ഇനി എത്ര എനിക്ക് നേടണം. ഈ ഒരു ഈ ഇവാലുവേറ്റ് സ്വയം ഇവാലുവേറ്റ് ചെയ്ത് പഠിച്ചാൽ തന്നെ നമുക്ക് പരീക്ഷാ പേടി കുറേ നമുക്ക് അകറ്റാൻ പറ്റും. പിന്നെ കോൺസെൻട്രേഷൻ, അതായത് നമ്മൾ ശരിക്ക് ആൻസൈറ്റി ശരിക്ക് കുറഞ്ഞ ലെവൽ ആൻസൈറ്റി വളരെ ആവശ്യമാണ്. നമ്മളെ എക്സാമിനൊക്കെ നമ്മൾ ശരിക്ക് നല്ലോണം എഴുതാൻ പറ്റുന്ന നമുക്ക് ചെറിയൊരു ആൻസൈറ്റി ഉള്ളതുകൊണ്ടാണ്. പക്ഷെ ആൻസൈറ്റിനാ നമ്മളെ എന്താ കുറച്ച് മൂടിക്ക് നമ്മളെ അങ്ങ് മൂടിക്കഴിഞ്ഞാൽ നമ്മൾ സീറോ ആയിപ്പോകും, ബ്ലാങ്ക് ആയിപ്പോകും. അങ്ങനെ പാടില്ല, ചെറിയൊരു ആൻസൈറ്റി അത്യാവശ്യമാണ്. നമ്മളെ കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടും, നമ്മളെ അലേർട്ട് ആക്കാനൊക്കെ നല്ലതാണ്. പക്ഷെ കൂടിയാൽ നമ്മളെ വിഴുങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സീറോ ആവും. അതുകൊണ്ട് അതിനെ കൺട്രോളിലാക്കേണ്ടത് നമ്മളെ കടമയാണ്. എങ്ങനെ എന്താ എന്തൊക്കെയാണ് ആൻസൈറ്റി കൂടിയാൽ നമുക്ക് എങ്ങനെയാ മനസ്സിലാവാ? ചില കുട്ടികൾക്ക് എന്താണ് കണ്ണിരുട്ടിക്കലും പിന്നെ വേർക്കലും ഛർദി വരലും ഇതൊക്കെയാണ് ആൻസൈറ്റി കൂടിയാലുള്ള ലക്ഷണം, തലവേദന വരലും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ കുട്ടികളെ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കുട്ടികൾ കാണിക്കുകയാണെങ്കിൽ അവരെ ശരിക്ക് ഒരു കൗൺസിലറുടെ അടുത്ത് കൊണ്ടുപോകണം എന്നുള്ളത് നിർബന്ധമാണ്. പാരന്റ്സ് അത് ശ്രദ്ധിക്കണം. പിന്നെ വിഷ്വലൈസേഷൻ ടെക്നിക്, അതായത് എക്സാം എഴുതുന്നതായി നല്ല മാർക്ക് കിട്ടുന്നതായി കുട്ടികൾ വിഷ്വലൈസേഷൻ ദിവസേന പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരുവിധം ആൻസൈറ്റി ഒക്കെ കുറയ്ക്കാം. പിന്നെ കുട്ടികളെ പലപ്പോഴും ആൻസൈറ്റി കൂടുന്നത് ഉറക്കിലും ഭക്ഷണ രീതിയിലൊക്കെയുള്ള മാറ്റങ്ങൾ, ഉറങ്ങൂല ചില കുട്ടികൾ ഉറങ്ങാണ്ടിരിക്കും, അപ്പോഴും അവരെ എന്താ പറയുക ആൻസൈറ്റി കൂടുക. പിന്നെ ഈറ്റിംഗ്, എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കുകയാണെങ്കിൽ ആ സമയത്ത് ഭക്ഷണം കഴിക്കുന്നത്, ഇതൊക്കെ നമ്മളെ ആരോഗ്യത്തിന് ബാധിക്കും, നമ്മുടെ ആൻസൈറ്റീനെ കൂട്ടും. ഇതിനൊക്കെ നമ്മൾ മറികടക്കാൻ റിലാക്സേഷൻ ടെക്നിക് ഉപയോഗിക്കുക. പിന്നെ വാക്കിംഗ്, നമ്മൾ സ്വിമ്മിങ് സ്കാറ്റിംഗ് ഇങ്ങനെയുള്ള നമ്മൾ നമ്മളെ റിലാക്സ് ചെയ്യാൻ നമ്മളെ ബോഡിക്ക് കുറച്ച് എക്സസൈസ് ഒക്കെ കൊടുത്താൽ ഈ വക പ്രശ്നങ്ങളൊക്കെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും. പിന്നെ കുട്ടികൾ ചില കുട്ടികൾ പാരന്റ്സ് ഉണ്ട്, പാരന്റ്സ് തീരെ ബോധമില്ലായിട്ടാണ്. ഒരു ഞാൻ എനിക്കറിയാം, ഞാൻ പല പാരന്റ്സ് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അവർ പഠിച്ചോക്കായിരുന്നു പിന്നെ എന്നിട്ടും കുട്ടികളെ ഫുൾ ടൈം പഠിപ്പിക്കുക, അതായത് 4 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് പഠിക്കാനൊക്കെ പറയാം. അങ്ങനെ കുറെ നേരം പഠിക്കാൻ പറ്റുമോ? പാടില്ല. അങ്ങനെ പഠിക്കുന്ന നമ്മളെ ബ്രെയിൻ പണിമുടക്കുന്നത് ഉറപ്പാണ്. എപ്പോഴും നമ്മൾ ബ്രേക്ക് കൊടുത്തുകൊണ്ട് പഠിക്കണം. ഒരു 50 മിനിറ്റ്സ് അങ്ങ് പഠിച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ബ്രേക്ക്, ആദ്യം 30 ലേക്ക് തുടങ്ങും, 30 മിനിറ്റ്സ് പഠിക്കുക, 10 മിനിറ്റ് ബ്രേക്ക്, പിന്നെ പിന്നെ 40 ആക്കുക, പിന്നെ 50 ആക്കുക. അങ്ങനെ നമ്മൾ സ്ലോലി ഗ്രാജുവലി നമ്മൾ ഇൻക്രീസ് ചെയ്യേ ചെയ്യാവൂ. എന്നാൽ മാത്രമല്ലോ അതിന് ബ്രേക്ക് ആവശ്യമാണ്. ആ ബ്രേക്കിന്റെ സമയത്ത് ബുക്ക് ഒന്നും നോക്കരുത്, നല്ല നടക്കുവോ പാട്ട് കേൾക്കുവോ അങ്ങനെ റിലാക്സ് ചെയ്തിട്ട് പഠിക്കാൻ. എല്ലാ പാരന്റ്സും നിങ്ങളെ മക്കൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളെ മക്കൾ മക്കളെ മക്കളോട് ചെയ്യുന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം. ഒരിക്കലും അങ്ങനെ കണ്ടിന്യൂസ് കുട്ടികളെ ഇരുത്താൻ പാടില്ല. പിന്നെ എപ്പോഴും പഠിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഒരു ടഫ് പഠിച്ചാൽ ഈസി, ഒരു ടഫ് പഠിച്ചാൽ ഈസി. അങ്ങനെ ബ്രെയിൻ എപ്പോഴും നമ്മൾ വല്ലാണ്ട് മിക്സിയിൽ എല്ലാ ഉറപ്പുള്ള സാധനങ്ങൾ ഇട്ടിട്ട് നമ്മൾ കറക്കിയാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ ആവും. ബ്രെയിന് അത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് എന്ത് ചെയ്യണം, എപ്പോഴും ഈസി ടഫ് ആദ്യം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈസിയാ പഠിക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഇടവിട്ടിരുന്ന പഠിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ നേരം പഠിക്കാനും പറ്റും. പിന്നെ കുറച്ച് സമയം പഠിക്കാനുള്ളൂ എങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ കൂടുതൽ സമയം ചെലവഴിക്കുക. ഈസിയുള്ള കാര്യങ്ങളും ഒരിക്കലും വായിച്ച കാര്യങ്ങളും നമ്മൾ അതിനുശേഷം ആദ്യം പഠിക്കാത്ത പഠിച്ചതിന് ശേഷം മറ്റേത് പഠിക്കാം. പിന്നെ ഏറ്റവും കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് ഈ പഠിക്ക സ്റ്റഡി ലീവിന്റെ സമയത്ത് ഈ ഫ്രാന്റിക് ആയിട്ടുള്ള കുട്ടികളുടെ ഈ എന്താ ഭയങ്കര ആൻസൈറ്റി ഉള്ള കുട്ടികളായിട്ട് ഡിസ്കസ് ചെയ്യാതിരിക്കുക. അവരുടെ ഫോൺ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ കുട്ടികളും കൂടി പല കുട്ടികളും പറയുന്നത് നല്ല പഠിക്കാൻ, പാരന്റ്സ് പറയുന്നത് നല്ല പഠിക്കാനിരിക്കുന്നതാണ്. അപ്പാണ് കുട്ടികളെ ഫ്രണ്ട്സുമാരെ ഫോൺ വരിക. ഫ്രണ്ട്സുമാരെന്താണ് ആൻസൈറ്റി തലയിൽ വെച്ച് നടക്കുന്ന ഫ്രണ്ട്സുമാരോട് സംസാരിച്ചെന്താവും, ഇവരെ കോൺഫിഡൻസ് ഉണ്ടി പോകും. അപ്പൊ കഴിയുന്നതും അങ്ങനെയുള്ള കുട്ടികളായിട്ട് ആ പരീക്ഷ സ്റ്റഡി ഹോളിഡേയ്സിന് സംസാരിക്കാതിരിക്കുക ഏറ്റവും നല്ല, അവരെ
പിക്കി അവേ ഫ്രം സച്ച് പീപ്പിൾ. ഇവരെ ഇവരെ ആൻസൈറ്റി കൂട്ടുക ചെയ്യുക അങ്ങനെയുള്ള കുട്ടികൾ. പിന്നെ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന ടെക്നിക്ക് ഏറ്റവും തെറ്റാണെന്ന് നമ്മളെ ഗ്രാൻഡ് ചിൽഡ്രൻ ആരെങ്കിലും ചെയ്യുന്നതിന്റെ പറയുക. നേരത്തെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പഠിക്കുന്നതാണ് ബ്രെയിനിന് നല്ലത്. അതാണ് നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റുക. പെട്ടെന്ന് ഇങ്ങനെ പഠിച്ചത് അപ്പടനെ അതുപോലെ ശ്രദ്ധിക്കുന്ന പോലെ അങ്ങ് പോവുകയും ചെയ്യും. ഒരു ഉപകാരം ഉണ്ടാവില്ല ഫ്യൂച്ചറിൽ. അത് ഫ്യൂച്ചറിലെ പഠനത്തിന് പ്രൊഫഷണൽ കോഴ്സിനൊക്കെ ചേർന്നാൽ അങ്ങനെയുള്ള പഠനമുള്ള കുട്ടികളാണ് ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ എപ്പോഴും ആ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, അയ്യോ ഞാൻ ഒന്നിനും പറ്റൂല, എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടൂല, എനിക്ക് ഓർമ്മ ശക്തി ഇല്ല, ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പറയുകയാണ് നീ ഒന്നിനും കൊള്ളൂല കൊള്ളൂല. ആ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് നിർത്തണം. എപ്പോഴും നമ്മൾ നമ്മളോട് പറയേണ്ടതായ ബ്രേത്ത്, ഐ കാൻ കോൺസെൻട്രേറ്റ് വെൽ, അങ്ങനെ നമ്മൾ കുറേ തവണ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുക്കുകയും നമ്മൾ ആ രീതിയിലേക്ക് വരികയും ചെയ്യും. അതിന് ഉറപ്പാണ്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മൾ. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെ ഇടവേളകളിലൊക്കെ നമ്മൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കണമെന്ന് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാം. എന്താ പറയണ്ടേ, ഐ ക്യാൻ വർക്ക് ഹാർഡ്, ഐ ക്യാൻ സ്കോർ വെരി ഗുഡ് മാർക്സ്, അങ്ങനെ പറയുകയാണെങ്കിൽ അവർക്ക് കോൺഫിഡൻസ് കൂടും, അവർ കൂടുതൽ എനർജി ലെവൽ കൂടും, പഠനത്തിൽ മുന്നോട്ട് വരും. എപ്പോഴും നമ്മൾ നമ്മളെ കയ്യിലുള്ള ടാസ്ക് എന്താണോ അതിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതായത് സാർ ഒക്കെ പറയുന്ന, ആന്റണി സാർ പറയുന്ന മൈൻഡ്ഫുൾ ആയിരിക്കുക, പഠിക്കുകയാണെങ്കിൽ പഠനത്തിൽ മൈൻഡ്ഫുൾ ആയിരിക്കുക, കളിക്കുകയാണെങ്കിൽ കളിയിലും മൈൻഡ്ഫുൾ ആയിരിക്കുക. അങ്ങനെ അങ്ങനെ ചെയ്യുകയാണെങ്കിലാണ് നമ്മളത് 100% പെർഫെക്ഷനോട് കൂടി നമുക്ക് ചെയ്യാൻ പറ്റുക, നല്ല റിസൾട്ട് കിട്ടുക. പിന്നെ നമ്മൾ ഇയാള് ശ്രീഷ്ണം പറഞ്ഞാലും നമ്മൾ കർമ്മം ചെയ്യുകയാണ് ചെയ്യേണ്ടത്, അല്ലാണ്ട് നമ്മൾ റിസൾട്ടിനെ പറ്റി ചിന്തിക്കരുത്. സൗണ്ട് പോയോ? ഫോണ്ട് വന്നാ മ്യൂട്ട് ആയി പോയി. ഫോണ്ട് മ്യൂട്ട് വന്ന കേൾക്കട്ടെ. മ്യൂട്ട് ആയി. മുട്ടായി ഇപ്പൊ കേൾക്കുന്നില്ല സാറേ, ഇപ്പൊ ഇപ്പൊ കേൾക്കുന്നില്ലേ? കേൾക്കാം കേൾക്കാം. ആ ഓക്കെ, അതൊരു ഫോണ് വന്നതാണ്. അപ്പം പിന്നെ പുതിയ കാര്യങ്ങൾ പരീക്ഷണ തലേന്ന് അങ്ങനെ ചെയ്യും. ചില കുട്ടികൾ തലേന്ന് ആരെങ്കിലും ഒന്ന് വിളിച്ചു പറയും, അയ്യോ ഈ ചാപ്റ്റർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ആന ചേന എന്നൊക്കെ പറയും. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യും, എല്ലാം മാറ്റി നിർത്തി അത് പഠിക്കാൻ തുടങ്ങും. അങ്ങനെ ചെയ്യുന്ന മഹാമണ്ഡത്തരാണെന്ന് കുട്ടികളോട് പറയണം. നേരത്തെ പഠിച്ചു വെച്ച മാത്രം തലേന്ന് പഠിച്ചാൽ മതി, ഭയങ്കര അബദ്ധമാണ്. ഉള്ള തലേ അതുവരെ പഠിച്ചു വെച്ചൊന്ന് റിവൈസ് ചെയ്യാനുള്ള സമയമുള്ളൂ, അല്ലാണ്ട് പുതിയ പഠിച്ചിട്ട് പരീക്ഷ എഴുതാനുള്ള ശ്രമം നടത്തരുത്. പിന്നെ ഒരിക്കലും പരീക്ഷയുടെ തലേന്ന് ആദ്യം മുതലുള്ള മുഴുവൻ വായിക്കരുത് എന്ന് കുട്ടികളോട് പറയണം. നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഷോർട്ട് നോട്ടിലൂടെ നമ്മളെ മൊഡാലിറ്റിക്ക് അനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് ഷോർട്ട് നോട്ടിലൂടെ റിവിഷൻ നോട്ടിലൂടെ മാത്രമേ നമ്മൾ കണ്ണോടിക്കാൻ പാടുള്ളൂ, അതാണ് ശരി. അല്ലാണ്ട് മുഴുവൻ ഓടിച്ചാല് നമ്മളെ ബ്രെയിന് ഭയങ്കര താങ്ങാവുന്നതിൽ അപ്പറായിട്ട് പണിമുടക്കും. പിന്നെ റിവിഷൻ കുട്ടികൾ അധികം എന്താണ്, ഒരു റിവിഷൻ കഴിഞ്ഞാൽ അവരെ വിചാരം എല്ലാം പഠിച്ചെന്ന്, അങ്ങനെ ചെയ്യാൻ പാടില്ല. റിവിഷൻ എത്ര റിപ്പീറ്റ് ചെയ്യുന്നു അത്രയും നല്ലതാണ്. ആസ് മെനി ടൈംസ് ആസ് പോസിബിൾ എന്നാ പറയുന്നത്. അങ്ങനെ ചെയ്യുന്നവർക്കാണ് ഓർമ്മ. ഈ നമ്മൾ വിചാരിക്കുന്നുണ്ടോ റാങ്ക് കിട്ടിയ കുട്ടികളൊക്കെ ഭയങ്കര കമ്പ്യൂട്ടർ മാതിരിയാണെന്നല്ല, അധിക കുട്ടികൾ ഇങ്ങനെ റിവിഷനിലൂടെയാണ്. കറക്റ്റ് ഹാർഡ് വർക്കും ബുദ്ധിയും രണ്ടും കൂടിയുള്ള കുട്ടികളാണ് ഏറ്റവും ഉയരങ്ങളിലേക്ക് എത്തുന്നത്. ബുദ്ധി മാത്രം ഉണ്ടായതുകൊണ്ടല്ല, അവർ കണ്ടിന്യൂസ് ആയിട്ട് അവരെ ഹാർഡ് വർക്കാണ് അവരെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. അപ്പൊ റിവിഷൻ എത്ര പ്രാവശ്യം ചെയ്യുന്നു അത്രയും നല്ലതാണ്. പിന്നെ പരീക്ഷേന്റെ അടുപ്പിച്ചിട്ട് പഠിച്ച കാര്യങ്ങളിലൂടെ ആ റിവിഷൻ നോട്ടിലൂടെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് കണ്ണോടിച്ച് പോകുന്നത് അവർക്ക് ഓർമ്മശക്തി പരീക്ഷയ്ക്ക് എല്ലാം ഓർമ്മിക്കാൻ വളരെ സഹായിക്കും. അതായത് ചെറുതായിട്ട് ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയ ആ ഷോർട്ട് നോട്ടിലൂടെ ഒക്കെ ടീച്ചേഴ്സിലൂടെ ഡയഗ്രാമിലൂടെ ഒക്കെ ഒന്ന് കണ്ണോടിക്കുന്നത് വളരെ ഉപകാരമായിരിക്കും. അത് അവർക്ക് ഒന്നുകൂടി ഓർമ്മ നിലനിർത്താൻ സഹായിക്കും. പിന്നെ എക്സാമിന്റെ തലേ ദിവസം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്.
എല്ലാ തലേ ദിവസം രാത്രി തന്നെ പിറ്റേന്നത്തേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ബാഗിൽ എടുത്തു വെക്കണം. പിന്നെ അധിക കുട്ടികളും പരീക്ഷയ്ക്ക് മാർക്ക് വരാനുള്ള ഒരു കാരണം ഞാൻ മനസ്സിലാക്കിയത് ഉറക്കൊഴിയുന്നത്. ഉറക്കൊഴിഞ്ഞ് പിറ്റേ ദിവസം എക്സാം എഴുതാൻ പോയാൽ ശരിക്ക് മെമ്മറി വളരെ ബാധിക്കുന്നുള്ള ഉറപ്പാണ്. അത് വളരെ റയർ റയർ കേസ് ഉണ്ടാവും, അവർക്ക് ബാധിക്കുണ്ടാവില്ല. പക്ഷെ 90% കുട്ടികളും പരീക്ഷയ്ക്ക് മാർക്ക് കുറയാൻ ഇടയാവുന്ന തലേ ദിവസത്തെ ഉറക്കൊഴിഞ്ഞുള്ള വായനയാണ്. അതുകൊണ്ട് കുട്ടികളെ എപ്പോഴും പറയണം സാധാരണ പോലെ തന്നെ ഉറങ്ങും. ഒരു 6 മണിക്കൂറാ ഉറങ്ങുക, 6 മണിക്കൂർ തന്നെ ഉറങ്ങും. മിനിമം 6 മണിക്കൂറെങ്കിലും ഉറങ്ങണം. ബ്രെയിന് ശരിക്ക് നല്ല ബ്രേക്ക് റിലാക്സ് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ പിറ്റേന്ന് നല്ല നല്ല രീതിയിൽ അവർക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ സാധിക്കുള്ളൂ. പിന്നെ എക്സാമിന്റെ ദിവസം അങ്ങനെ തന്നെ നേരത്തെ വീട്ടിൽ നിന്ന് ഒരു 1/2 മണിക്കൂർ മുമ്പേ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. എന്നിട്ട് കുട്ടികളോട് പറയണം വേണ്ടാത്ത വർത്തമാനത്തിനും സംസാരത്തിനും ഒന്നും നിൽക്കാൻ പാടില്ല. നേരെ പരീക്ഷ സീറ്റ് പോയി ഇരിക്കുക, നല്ല മലഞ്ച് ദീർഘശ്വാസം വലിച്ച് അവിടെ ഇരിക്കുക. കുട്ടികളോട് സംസാരിക്കാനൊന്നും നിൽക്കാതെ എല്ലാവരോട് ഹായ് ബായ് പറഞ്ഞിട്ട് പോയിരിക്കുക. പിന്നെ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഏറ്റവും ഞാൻ മനസ്സിലാക്കിയ ഒരു മെത്തേഡ് ഇതാണ്, ABC അപ്രോച്ച്. അതായത് ഏറ്റവും 2 പ്രാവശ്യമെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കണം. ചില കുട്ടികൾ നല്ല ബുദ്ധിയുള്ള കുട്ടികൾ മാർക്ക് കുറയുന്നതിന് ഒരു കാരണം അവരൊന്ന് ഒറ്റ മോഡത്തിൽ വായിച്ച് അങ്ങ് എഴുതാൻ തുടങ്ങി. അപ്പം പലപ്പോഴും ക്വസ്റ്റ്യൻ ഒരു ചോദ്യത്തിനായിരിക്കില്ല അവർ ഉത്തരം എഴുതിയിട്ടുണ്ടാവുക, ചെറിയ വ്യത്യാസം ഉണ്ടാവും. അത് ഉത്തരത്തിലാകെ വ്യത്യാസം വന്നിട്ട് മാർക്ക് പോകും. അതുകൊണ്ട് 2 പ്രാവശ്യമെങ്കിലും ചോദ്യം വായിക്കണം. എന്തെയാണ് ABC, ഏറ്റവും അറിയുന്ന ആൻസേഴ്സ് A. ഏറ്റവും അറിയുന്നത് കുറച്ച് ടഫ് ഉള്ളതാണെങ്കിൽ, കുറച്ച് അറിയുന്നതും കുറച്ച് ടഫ് ആയിട്ടുള്ള ബി, സി ആണ് ഏറ്റവും ടഫ് ആയിട്ടുള്ളത് സി ആയിട്ട്. എന്നിട്ട് ആദ്യം A മാത്രം എഴുതുക, പിന്നെ B എഴുതുക, പിന്നെ C എഴുതുക. അങ്ങനെയാണെങ്കിൽ ഈ എക്സാമിനർക്ക് നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാവാം. അതായത് ഈ കുട്ടി നല്ല പ്രിപ്പയർഡ് ആണ്, നല്ല രീതിയിലാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കി എടുക്കുന്നത് കുട്ടിക്ക് മാർക്ക് കൂടാൻ വളരെ സഹായിക്കും. പിന്നെ പരീക്ഷ ഹാളിൽ ഇരുന്നിട്ട് പല കുട്ടികളും മാർക്ക് പറയാൻ ഒരു കാരണം അന്നേരം കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓ ഇന്ന എസ്സേക്ക് ഇത്ര മാർക്ക്, ഇന്ന ഇത്, ആ കാൽക്കുലേഷൻ തുടങ്ങിയാൽ നിങ്ങൾ ആ പരീക്ഷയുടെ കോൺസെൻട്രേഷൻ അത് ബാധിക്കും. പിന്നെ ചില കുട്ടികൾ പരീക്ഷയ്ക്ക് വലിയ കുളൂസിൽ വേഗം എഴുതി 1/2 മണിക്കൂർ മുമ്പേ ഒക്കെ എഴുന്നേറ്റ് പോകും. അത് കണ്ടിട്ട് എഴുതി തീരാത്ത കുട്ടികൾ ടെൻഷൻ അടിക്കുക, അത് മണ്ടത്തരാണ്. നമുക്ക് തന്ന സമയമാണ് 3 മണിക്കൂർ. ആ 3 മണിക്കൂർ നമ്മൾ അവിടെ ഇരിക്കുക, നമ്മൾ ഇരുന്ന് ആലോചിച്ച് എന്തൊക്കെ മാക്സിമം, അതായത് നിങ്ങൾ എത്ര കാലം പഠിച്ചു എന്നുള്ളതല്ല, ആ 3 മണിക്കൂർ എങ്ങനെ ഉപയോഗിച്ചു എന്നതിനനുസരിച്ചാണ് നിങ്ങളെ മാർക്ക്, നിങ്ങളെ ഭാവിയും നിങ്ങളെ മാർക്കും കിട്ടുന്നതിന്റെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾ എന്ത് ചെയ്യണം, അവിടെ ഇരുന്നിട്ട് മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാൻ ചെയ്യണം. ആര് പോകുന്നു വരുന്നു ഒന്നും ശ്രദ്ധിക്കരുത്. അതന്നെ പിന്നെ നീറ്റിൽ എഴുതാൻ പറയണം. നമ്മള് ഭയങ്കര ടേസ്റ്റുള്ള ബിരിയാണി ആണെങ്കിലോ, അതൊരു വൃത്തിയില്ലാത്ത പ്ലേറ്റ് ആണെങ്കിൽ നമുക്ക് തിന്നാൻ പറ്റില്ലല്ലോ. അതുപോലെ നിങ്ങൾ എത്ര നല്ല പോയിന്റ്സ് എഴുതിയാലും അത് കഴിയുന്നത് നീറ്റിൽ എഴുതണം. അപ്പൊ അത് ലെജിബിൾ ആയിരിക്കും വേണം, കുറച്ച് വൃത്തിയിൽ ആയിരിക്കും വേണം. പിന്നെ എക്സാം കഴിഞ്ഞാലോ ആ പാടന്നെ തുടങ്ങിയ ഡിസ്കഷൻ നാളത്തെ എക്സാമിന് അത് നേരെ വിപരീതമായിട്ട് ബാധിക്കും. അതുകൊണ്ട് ഒരു ഡിസ്കഷനും പോരത്, നിങ്ങൾ ഗ്രാൻഡ് പാരന്റ്സ് ആയാലും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരിക്കലും കുട്ടി വന്ന ഉടനെ തന്നെ പരീക്ഷനെ പറ്റി കീറി മുറിച്ച് ചോദ്യം ചെയ്യാൻ പാടില്ല. പരീക്ഷ എല്ലാ പരീക്ഷയും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യാം. അതുവരെ ഒന്നിനു നിൽക്കരുത്. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് കുട്ടികളെ നല്ല രീതിയിൽ കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുക. നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഈ ടെക്നിക്സ് എല്ലാം ഉപയോഗിച്ചാൽ ഒരുവിധം ത്തിലൊക്കെ നമുക്ക് കുട്ടികളെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും പരീക്ഷയ്ക്ക് ഇരുത്താനും അവരെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാനും പറ്റും. ഇത്രയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. എന്റെ ക്ലാസ് കേട്ട എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഓക്കെ മാം, താങ്ക് യു. 3 സെഗ്മെന്റിലായിട്ട് പരീക്ഷയുടെ സമയങ്ങളിൽ എന്തൊക്കെ ചേഞ്ചസ് കുട്ടികളും മാതാപിതാക്കളും ഒരുപോലെ സമന്വയിച്ച് മുന്നോട്ട് പോകണമെന്ന് വളരെ മനോഹരമായി അവതരിപ്പിച്ചു. പ്രത്യേകിച്ച് പരീക്ഷാ സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം.
ആസ് യൂഷ്വൽ എന്ന് പറയുന്നില്ല, എല്ലാ പോയിന്റ്സ് പ്ലസ് ഒത്തിരി ഒത്തിരി അനുഭവത്തിന്റെ വെളിച്ചത്തിൽ മാം അത് വളരെ കൃത്യമായി പറഞ്ഞു. തീർച്ചയായിട്ടും ഈ വിഷയവുമായിട്ട് ചേർത്ത് നമുക്ക് ആഡ് ചെയ്യാനുള്ള എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് പറയാം. എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ട്, കാരണം നമ്മളൊരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു എക്സാം സ്പെഷ്യൽ എന്ന നിലയിലാണ് ഇത് നമ്മൾ റൺ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ നമ്മുടെ മാം പറഞ്ഞു, മാമിൻ്റെതായ പഠനത്തിന്റെ ചില പ്രത്യേകതകളെ കുറിച്ച് പറഞ്ഞു, ചില കാര്യങ്ങൾ പഠിക്കുമ്പോൾ എങ്ങനെയായിരിക്കുന്നു, ഏത് രീതിയിലായിരിക്കുന്നു. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത വിഷയങ്ങളും തീർച്ചയായിട്ടും അതിനോട് കുറിച്ച് പറയുന്നുണ്ടോ? ഇന്ദിരാ മാം എന്ന് പറയാം, ഇന്ദിരാ ഗംഗാധരൻ. യെസ്, നല്ലൊരു സെഷൻ ആയിരുന്നു മാം. ഞാൻ കേട്ടിരിക്കുകയായിരുന്നു. ഐ ഹാവ് ഞാൻ എല്ലാം നോട്ട്സ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഐ എം ഓൾസോ എ സൈക്കോളജിസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങൾ തന്ന ഇത്. വൺ ബൈ വൺ എക്സലന്റ് ആയിരുന്നു എന്നുള്ളതാണ്. വൺ ബൈ വൺ അത് മുഴുവൻ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഫാന്റാസ്റ്റിക്, വെരി നൈസ്, വെരി നൈസ് മാം. വേറെ എന്താണ് എനിക്ക് പറയേണ്ടതെന്ന് ഇല്ല. ഞാൻ എന്നും ഒന്നും അതിൽ കൂട്ടിച്ചേർക്കാനൊന്നും എനിക്കില്ല, ഇപ്പൊ ഇല്ല. ഐ വിൽ തിങ്ക് അബൌട്ട് ഇറ്റ്. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് പിന്നീട് വേണമെങ്കിൽ തിങ്ക് ചെയ്യാൻ തോന്നും. ഇപ്പൊ ഒന്നുമില്ല. എവറിഥിങ് ഇസ് സെഡ്, വെൽ സെഡ്, നന്നായിട്ടുണ്ട്. ഇപ്പൊ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുന്ന മാതിരി. ബിക്കോസ് ദിസ് എക്സാം ഇത് എന്ന് പറയുമ്പോ ഓൾ ദ സ്റ്റുഡൻസ് ഇൻ അവർ നമ്മുടെ സ്ഥലത്തെ എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. മെനി ആർ കമ്മിങ് വിത്ത് ടെൻസ്, എനിക്ക് ഡിപ്രഷനാണ്, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു വരുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു കഥയാണ് മാം പറഞ്ഞത്. കഥയല്ല, നോട്ട്സ് ആണ് മാം തന്നിരിക്കുന്നത്. എക്സലന്റ്, എക്സലന്റ്, റിയലി താങ്ക് യു, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. മാം എവിടെയാണ്, മാം എവിടെയാണ് സ്ഥലം? ഞാൻ ഷൊർണൂരാണ് സർ, ഷൊർണൂർ. ഓക്കെ ഓക്കെ. ഈ അമർജ്യോതി മാം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, മധുമൊഴി എന്ന് പറഞ്ഞ സൈക്കോളജിക്കൽ കൗൺസിലിംഗ്. അത് പറഞ്ഞപ്പോ ഞാനും വിചാരിച്ചു എനിക്കും ഒന്ന് എഴുതണമെന്ന് ഉണ്ട്, പക്ഷെ അത് എങ്ങനെയാണ് എന്നുള്ള ഒരു ഇതിലാണ്. ബിക്കോസ് വി ആർ സീയിങ് ലോട്ട് ഓഫ് പീപ്പിൾ ഓക്കെ ഡിഫറെന്റ് ഇത് അല്ലേ. അപ്പൊ ഞാനും വിചാരിച്ചു അത് അങ്ങനെ ഒന്ന് എഴുതിയാലോ, അത് ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ അതേഴ്സ്. തീർച്ചയായിട്ടും അതൊരു നല്ലൊരു, എന്നെ മോട്ടിവേറ്റ് ചെയ്തതരാന്ന് പറയാം എന്റെ ടീച്ചർ. അതായത് ഞാൻ ബി എഡ് കഴിഞ്ഞിട്ട് 37 വർഷത്തിന് ശേഷം ഞങ്ങളുടെ ടീച്ചറെ കാണാൻ പോയി. അപ്പൊ ടീച്ചർ എന്നോട് ചോദിച്ചു എന്താ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞ ടീച്ചറായിരുന്നു. അതിനുശേഷം ഞാൻ ടീച്ചിങ് മേഖലയിൽ നിന്ന് ഞാൻ നേരെ കൗൺസിലിംഗിലേക്ക് കടന്നു. അപ്പൊ മാം പറഞ്ഞു എന്തായാലും അനുഭവങ്ങളൊന്നും നമ്മളെ കൂടത്തില് മണ്ണടിയാൻ അനുവദിക്കരുത്, അനുഭവങ്ങൾ എഴുതി വെക്കണം. പിന്നെ ഞാൻ കുറെ എഴുതി വെച്ചിട്ടുണ്ട്. ഐ ഡോ നോ, എനിക്ക് ആ ഇതുണ്ട്, അർജുണ്ട് മനസ്സിൽ, അത് എഴുതണം തീർച്ചയായിട്ടും ആ അനുഭവങ്ങൾ. മാം അത് പറഞ്ഞ ഉടനെ എന്റെ മനസ്സിൽ ഓടി എത്തിയത് അതാണ്, അയ്യോ നമ്മളും എഴുതണല്ലോ, നമ്മൾ വിചാരിച്ചോണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ എന്ന്. എനിവേ ഇത് അത് അതും കൂടി ഒരു ഇൻസ്പിറേഷൻ ആയി. ഇപ്പൊ എനിക്ക് ആദ്യം പറഞ്ഞത് അതാണല്ലോ, അതും കൂടി ഒരു ഇൻസ്പിറേഷൻ ആയി എനിക്ക്. അതിന്റെ കൂടെ ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കിട്ടുകയും ചെയ്തു. സോ ലക്കി ഐ ആം. താങ്ക് യു, താങ്ക് യു മാം. ഓക്കെ മാഡം, ഞാൻ പറയട്ടെ. സാബു സാറേ വെരി ഗുഡ്, നല്ല ക്ലാസ് ആയിരുന്നു മാഡം. നല്ല പോയിന്റ്സ് ഒക്കെ പറഞ്ഞു, മാഡത്തിന്റെ എക്സ്പീരിയൻസിൽ വെച്ചുള്ള കാര്യങ്ങൾ തന്നെ ആയിരുന്നു അത്. തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ പ്രയോജനപ്പെടുന്ന ഒരിതായിരുന്നു. അപ്പോ അതില് നമ്മുടെ ഈ വിദ്യാഭ്യാസത്തിന്റെ സിസ്റ്റത്തിൽ ഒന്ന് രണ്ട് അപാകതകൾ എന്ന് പറഞ്ഞാല്, ഹൗ ടു ലേൺ, ഹൗ ടു പ്രിപ്പയർ ഫോർ എക്സാം, ഹൗ ടു എക്സാം റൈറ്റ് ദ എക്സാം, ഇതിനെ കുറിച്ചൊന്നും നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കാറില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ക്ലാസ്സിനൊക്കെയുള്ള ഇമ്പോർട്ടൻസ്. അത് നമ്മളെ ടീച്ചേഴ്സ് പഠിക്കണം 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 എന്നൊക്കെ പറയാന്നല്ലാതെ എങ്ങനെ പഠിക്കണമെന്നോ എങ്ങനെ മെമ്മറൈസ് ചെയ്യണമെന്നോ
എക്സാമിന്റെ പോയിന്റ്സ് എങ്ങനെ നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെ എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെന്നോ ഈ IAS അക്കാഡമിയിലൊക്കെ പറയാറുണ്ട് കേട്ടാ, അവർ പറഞ്ഞു കൊടുക്കാറുണ്ട് ഹൗ ടു റൈറ്റ് എക്സാം. അത് ഓരോരോ കലകളാണ്, ആർട്ട് ഓഫ് റൈറ്റിംഗ്. അതായത് ഈ എക്സാമിനറെ സൈക്കോളജി മനസ്സിലാക്കിക്കൊണ്ട് വേണം നാം ആൻസർ എഴുതാൻ. എന്താന്ന് വെച്ചാൽ ഈ എക്സാമിനർമാരുണ്ടല്ലോ, ഇവർക്ക് ഇവർ ഭയങ്കര തിരക്കായിരിക്കും, ഇവർക്ക് നമ്മൾ എഴുതിയ കംപ്ലീറ്റ് വായിക്കാനൊന്നും അവർക്ക് സമയം കിട്ടൂല. അവർ ജസ്റ്റ് എന്താ നോക്കുകയെന്ന് വെച്ചാൽ പോയിന്റ്സ് നോക്കും. അപ്പൊ അതിന് സാധാരണ രീതിയിൽ പാരഗ്രാഫ് ആയിട്ട് എഴുതണം, പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്യണം, സബ് ഹെഡിങ് വേണം, ഹെഡിങ് വേണം, ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ വേണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞ ഒരു ഒരു ഡയഗ്രം ഉണ്ട്. ആ ഡയഗ്രം ഒരാൾ ശരിക്ക് അത് ഡയഗ്രം വരച്ച് അത് മാർക്ക് ചെയ്താൽ ലാബിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ 4 പേജിന്റെ SI ആൾ വായിക്കണം എന്നില്ല. ഈ കുട്ടിക്ക് ഈ കൺസെപ്റ്റ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഈ ഡയഗ്രം നോക്കിയിട്ട് മാർക്ക് ഇട്ട് എക്സാമിന്റെ മുന്നോട്ട് അങ്ങോട്ട് പോകും. അപ്പോ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ, നീറ്റ് ഹാൻഡ് റൈറ്റിംഗ് നന്നായിരിക്കണം, പോയിന്റ് വൈസ് ആയിരിക്കണം, പാരഗ്രാഫും പോയിന്റ്സും സബ് ഹെഡിങ്ങും ഹെഡിങ്ങും ഒക്കെ അണ്ടർലൈൻ ചെയ്യണം. ഈവൻ പെൺകുട്ടികളൊക്കെ ഇവിടുത്തെ നോർത്ത് ഇന്ത്യയിൽ, എനിക്ക് സൗത്ത് ഇന്ത്യയിൽ അറിയില്ല, നോർത്ത് ഇന്ത്യയിലെ പെൺകുട്ടികൾ 4-5 കളറുള്ള സ്കെച്ച് പെന്നൊക്കെ ആയിട്ട് എക്സാമിന് വരിക, എന്നിട്ട് എല്ലാം പോയിന്റ് അണ്ടർലൈൻ ചെയ്യും, ഈ ഡിഫറെന്റ് കളർ, അങ്ങനെയൊക്കെ കളർഫുൾ ആയിട്ടൊക്കെ ചെയ്ത് നല്ല ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഓരോരോ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോ അതൊക്കെ അഡോപ്റ്റ് ചെയ്താല് കൂടുതൽ മാർക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് എനിക്ക് ആഡ് ചെയ്യാനുള്ളത് ഈ പോയിന്റിൽ. പിന്നെ ഉറക്കം വെരി ഇമ്പോർട്ടൻസ് ആണ്. അധിക ആൾക്കാരും 80% ആൾക്കാരും ഈ എക്സാമിന്റെ അന്ന് കൂടുതൽ സമയം പഠിക്കലും അന്ന് റിലാക്സ് ആവാതിരിക്കും ചെയ്യും. അങ്ങനെ ആവുമ്പോൾ എന്താ ചെയ്യുന്നതുണ്ടെന്ന് പ്രശ്നാൽ, ഈ കോഗ്നിറ്റീവ് ബ്ലോക്ക് പറഞ്ഞ ഒരു പരിപാടി ഉണ്ട്. അതായത് നമുക്ക് ആൻസർ അറിയാം, പക്ഷേ അത് റിലീസ് ആവില്ല. അത് എപ്പോഴാ റിലീസ് ആവുക? നമ്മൾ എക്സാം കഴിഞ്ഞ് ടെൻഷനും ഉറക്കമൊക്കെ കഴിയുമ്പോൾ നമുക്ക് അറിയാം, പുസ്തകം നോക്കാതെ തന്നെ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾക്ക് അറിയാം. പക്ഷേ കോഗ്നിറ്റീവ് ബ്ലോക്ക് ഉണ്ട്, അത് നമുക്ക് ആ സമയത്ത് എക്സാം ഹാളിൽ വെച്ച് കിട്ടൂല. ഒന്ന് ആങ്സൈറ്റി, രണ്ടാമത്തെ ഉറക്കം പൂർണ്ണമായി കിട്ടാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഈ കോഗ്നിറ്റീവ് ബ്ലോക്കിനുള്ള കാരണം. ഇതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട അത്യാവശ്യമാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. പിന്നെ അല്ല സാറെ, ഞാനൊരു കാര്യമാണേ, ഈ പാരന്റ്സ് ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടല്ലോ, ഞാൻ അധികം കുട്ടികൾ കൗൺസിലിംഗ് വരുന്നപ്പോൾ പറഞ്ഞാണ് ഗ്രാൻഡ് പാരന്റ്സ് വല്ലാണ്ട് കമ്പയർ ചെയ്യും, അവരെ മോന്റെ മക്കളെ മോളെ മക്കളായിട്ട് കമ്പയർ ചെയ്യുക, അത് കുട്ടികൾക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നു. അതുപോലെ പാരന്റ്സും ചെയ്യുന്നുണ്ട്, ഗ്രാൻഡ് പാരന്റ്സ് നല്ലോണം ചെയ്യുന്നുണ്ട്. ഗ്രാൻഡ് പാരന്റ്സ് ചെയ്യുന്ന നമുക്ക് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ നമ്മളിടയിലെ ഗ്രാൻഡ് പാരന്റ്സ് അങ്ങനെ ചെയ്യുന്നുണ്ട്, ചെയ്യാതിരിക്കാം. പണ്ട് കാലത്ത് ഇഷ്ടംപോലെ മക്കളുണ്ടായിരുന്നു, അപ്പൊ അത് കാരണം അതൊന്നും പ്രശ്നമില്ല, അവരെ തട്ടിമുട്ടിക്ക് പോകുന്നു. ഇന്നങ്ങനെയല്ല, ഒന്നും ഒറ്റയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെയുള്ള ഇതൊക്കെ ഫീൽ ചെയ്യും പെട്ടെന്ന്, കാരണം അതിനെ വെന്റിലേറ്റ് ചെയ്യാനുള്ള വേറെ മാർഗങ്ങളില്ല. മാഡം, പിന്നെ ഒരു ഒരു കാര്യം കൂടി എനിക്ക് പറയാം. മാം ഒന്ന് പറയട്ടെ സാർ, ഒരു സെക്കൻഡ്. അതെ, ചില പാരന്റ്സ് പറയാറുണ്ട് രാവിലെ നീക്കുന്നേ ഇല്ല, കുട്ടി ഒരുപാട് നേരം ഇരുന്ന് പഠിക്കുന്നു. അപ്പൊ ഞാൻ പറയാറുണ്ട് അവരുടെ കൺവീനിയന്റ് ടൈം എന്താണോ അതിലവർ പഠിച്ചോട്ടെ, രാവിലെ പഠിച്ചാൽ തന്നെ കിട്ടുമെന്നൊന്നും ഇല്ലല്ലോ. അങ്ങനെയല്ല, ആ കോൺസെപ്റ്റ് മാറണം എന്നാണ് ഞാൻ പറയണത്. അവർ പാരന്റ്സ് എപ്പൊ വിചാരിക്കുന്നു അപ്പൊ പഠിക്കണം എന്നാണ് അവർ വിചാരിക്കുന്നത്. അത് കുട്ടികൾക്ക് പറ്റാത്ത കാര്യമാണ്, അതും കൂടി മനസ്സിലാക്കണം പാരന്റ്സ്. അവർക്ക് എപ്പോഴാണോ ബ്രെയിൻ നല്ല ഫ്രഷ് ആയിരിക്കുന്നു തോന്നുന്നത് അപ്പൊ അവർ പഠിക്കും. കുട്ടികളുണ്ട്, അതെ, അങ്ങനെ ആ കുട്ടികൾ പറയണ്ട, ആ സമയം എനിക്ക് ശരിയല്ല, ഞാൻ പഠിക്കുമ്പോ അതല്ല, അപ്പ പഠിക്കരുത്, ഇപ്പ പഠിക്കണം, അങ്ങനെയൊക്കെ ഒരു കമ്പൽ ചെയ്യുമ്പോ ആ ഒരു ഇൻട്രസ്റ്റ് അവർക്ക് പോകും. ആ അതെ, അത് അതൊന്നും കൂടി ചേർക്കാമെന്ന് എനിക്ക് തോന്നി. ഇതിപ്പോ ന്യൂ ജനറേഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ മാറിയല്ലോ, അവർക്ക് ഇഷ്ടപ്പെടാതെ പഠിക്കുന്നു. അല്ല, അത് പാരന്റ്സിന്, പാരന്റ്സ് പറയുന്നതാണ് രാവിലെ നീക്കുന്നില്ല, ബിക്കോസ് ദേ ആർ സിറ്റിംഗ് ഫോർ എ ലോങ് ടൈം, രാത്രി ഒരുപാട് പഠിച്ചിട്ടാണ് അവർ കിടന്നുറങ്ങണത്, അവർക്ക് നാച്ചുറലി ദേ കനോട്ട് ഗെറ്റ് അപ്പ്. അതവർ മനസ്സിലാക്കണില്ല, രാവിലെ നീക്കണം, അതാണ്. എന്നാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അല്ലേ, രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം.
അല്ല അത് പറയണില്ല ഞാന്, പക്ഷെ പഠിക്കുന്ന കാര്യത്തിൽ പറയാ ഓക്കേ ഓക്കേ മാം, താങ്ക് യു. അൽകുമാർ സാർ പറയുന്നു, അൽകുമാർ സാർ അൺമ്യൂട്ട് ചെയ്യണം, അൺമ്യൂട്ട് ചെയ്യണേ. സാർ കേക്കാവോ? ആ കേൾക്കാം, കേക്കുന്നില്ലേ? ആ കേൾക്കാം, കേക്കുന്നില്ലേ? കേൾക്കാം കേൾക്കാം. എന്തായാലും ടീച്ചറിന്റെ ക്ലാസ്, ജ്യോതിമാനിന്റെ ക്ലാസ് വളരെ നല്ല ക്ലാസ് ആയിരുന്നു. എല്ലാ പോയിന്റും, മിക്ക പോയിന്റ്സും കൂടെ അവിടെ വന്നിട്ടുണ്ട്. ഇത് കേൾക്കുന്ന കുട്ടികൾക്കും മാതാപിതാക്കൾക്കും അത് പ്രയോജനപ്പെടുത്തി പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിക്കാം. എങ്കിലും ഞാൻ ഒന്നൊരു കാര്യം കൂടെ ഒന്ന് ആഡ് ചെയ്യുകയാണ്. ടീച്ചർ പറഞ്ഞ പോയിന്റ് വന്നിട്ടുണ്ട്, അതിൽ വന്നിട്ടുണ്ട്. അതായത് ഈ പിള്ളേർ അഡീഷണൽ ആയിട്ട് പേപ്പർ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ ഒരു 5, 6, 8 വരെ മേടിക്കുന്നുണ്ട്. ആ പേപ്പറുകളെല്ലാം തിരിച്ചും മറിച്ചു വിടും. കാരണം ആദ്യം മേടിച്ച 1-ാമത്തതായിരിക്കും വെക്കാതെ ചിലപ്പോൾ 7-ാമത്തെ പേപ്പർ കൊണ്ട് വെക്കും. ഇത് സാറുമാർക്ക് എക്സാമിനേറിന് വാല്യു ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട്, ദേഷ്യം ഉണ്ടാവും. അപ്പം അത് മാർക്കിനെ അഫക്റ്റ് ചെയ്യും. പിന്നെ വേറെ നമ്മുടെ അബ്ദുൽ സാറ് പറഞ്ഞ പോലെ പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്യണം. അത് വളരെ മസ്റ്റ് ആയിട്ടുള്ളതാണെങ്കിൽ എളുപ്പം സാറുമാർക്ക് നല്ല മാർക്ക് കൊടുക്കാൻ സാധിക്കും. പിന്നെ മാർക്കിൻ്റെ, ചോദ്യത്തിൻ്റെ ആൻസർ തന്നെയാണോ ഇവരെഴുതുന്നത്, ഒരു നമ്പർ 5 ഇട്ടിട്ട് ചിലപ്പോൾ അതിൻ്റെ ഉത്തരം എഴുതുന്ന 6-ാമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അതും ഈ എക്സാമിനർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായ കേസുകൾ ഒത്തിരി അങ്ങനെ ഒരു എക്സാമിനായിട്ട് ഇരുന്നിട്ടുള്ളതാണ്. പിന്നെ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ 1.5 പേജും 2 പേജും വരെ എഴുതുന്ന കുട്ടികളെയും കണ്ടിട്ടുണ്ട്, വളരെ ചുരുക്കമാണ്. പിന്നെ ഈ എഴുതുന്ന പേപ്പറുകൾ ടീച്ചർ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, അവർ ഈ എക്സാമിനർക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ മനസ്സിലാക്കണം. വേറൊരാൾ നോക്കി ശരിയാക്കിയാലേ അതിന് മാർക്ക് കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു കാര്യം ഒരു പ്രത്യേകം ഓർക്കണം. പിന്നെ സാറിവിടെ പറഞ്ഞ നമ്മുടെ ഓരോ പാരഗ്രാഫ് തിരിച്ച് എഴുതുക എന്നുള്ളത്, ഇതാണ് എനിക്ക് അഡീഷണൽ ടീച്ചർ പറഞ്ഞിട്ടെങ്കിലും എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ളത്. പിന്നെ പരീക്ഷയ്ക്ക് കാണത്തില്ലേ, അല്ല സാറേ, ഇത് പരീക്ഷ മാർക്ക് സ്കോർ ചെയ്യേണ്ട എങ്ങനെയാന്നുള്ള അടുത്ത സെഷനില്, അടുത്ത സെഷനിൽ അത് എടുക്കുന്നത്, എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യുന്നത്. പിന്നെ അത് ആ അത്യാവശ്യം പറയുന്നുണ്ട്, ഞാൻ പറയുന്നില്ല. അതെ, ഞാൻ ഈ ഇടയ്ക്ക് പറഞ്ഞു വന്നപ്പോ റഹീം സാറ് പറഞ്ഞതിന്റെ കൂടെ ഞാൻ അങ്ങ് ആഡ് ചെയ്യുന്നുള്ളൂ, അത് പറയുമ്പോൾ ഞാൻ ഓർത്തില്ല. പിന്നെ ഇതിലെല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കാരണം പറയുന്ന സമയത്ത് തന്നെ നേരത്തെ തന്നെ എത്തിയാൽ, കാരണം എൻസൈറ്റി ഒക്കെ അവോയ്ഡ് ചെയ്യാനൊക്കെ. പിന്നെ അതെല്ലാം ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, എല്ലാം അടിപൊളി ക്ലാസ് ആയിരുന്നു. ശരി, ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. ഇതിലെല്ലാം പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു, താങ്ക് യു ഷാബു സാറെ. അനിൽകുമാർ സാറ് ഒരു പ്രൊഫസറാണ്, അതുകൊണ്ടായിരിക്കും സാറിന് കുറച്ച് പേപ്പറൊക്കെ വാറ്റ് ചെയ്ത് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഓക്കെ, അമർജ്യോതി മാഡം നന്നായിരുന്നു, വളരെ വണ്ടർഫുൾ, വളരെ പോയിന്റ്സ് ഒക്കെ വളരെ നന്നായിട്ട് പറഞ്ഞു. പിന്നെ അതിനകത്ത് ഈ പ്രധാന പോയിന്റുകളെല്ലാം പറഞ്ഞു. അതായത് നേരത്തെ പോയിട്ട് ഈ പിന്നെ ഡിസ്അസോസിയേറ്റ് ചെയ്യേണ്ട കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടാൽ നമുക്ക് പഠിച്ചതുകൂടെ മറന്നുപോകും. അതൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റാണ്, നമ്മളത് വളരെ ശ്രദ്ധിക്കണം. പിന്നെ ഭക്ഷണം, ഭക്ഷണത്തിൻ്റെ കാര്യം കൂടെ നമ്മൾ ഈ കാര്യത്ത് ഈ കാലത്ത് ശ്രദ്ധിക്കണം. നല്ല പ്രോട്ടീൻ, നല്ല കാർബോഹൈഡ്രേറ്റ്, അതൊക്കെ അനുസരിച്ചുള്ള, അതുപോലെ ഡീഹൈഡ്രേഷൻ വരാതിരിക്കാൻ വെള്ളം കുടിക്കുന്നതിന്, ഈ പരീക്ഷ ഹാളിലും തണുത്ത വെള്ളമായിരിക്കണം കുടിക്കുന്നത്, തണുത്തത്. AC പിന്നെ സാധാരണ എക്സാമിനേഷൻ AC എങ്ങും കാണത്തില്ല, പക്ഷേ AC ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കുട്ടികളുടെ ബ്രെയിനിന്, കുറച്ചുകൂടെ സബ് കോൺഷ്യസ് മൈൻഡിനും ഒക്കെ വർക്കൗട്ട് ആകും. അപ്പോൾ അതുണ്ട്. പിന്നെ ഈ വെള്ളം കുടിക്കുന്ന കാര്യം കൂടെ ആഡ് ചെയ്താൽ മതി. ബാക്കി ഞാനിപ്പോൾ ഇതിൻ്റെ നോട്ട് എഴുതിയില്ല, നോട്ട് എഴുതണമെന്ന് വിചാരിച്ച് പറ്റിയില്ല. ഇനിയിപ്പോൾ നാളെ ഇതിൻ്റെ സബ് സാർ ഇതിൻ്റെ റെക്കോർഡ് ഇടും, അന്നേരം വേണം നോട്ട് എഴുതി എടുക്കാൻ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. മാഡത്തിന്റെ ക്ലാസ് അനുഭവത്തിൽ നിന്ന് പിള്ളേരിൽ നിന്ന് മനസ്സിലാക്കിയത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന രീതിയിലായിരിക്കും ഫീൽ ചെയ്തത്. 2, പരീക്ഷ എഴുതുക മാത്രമല്ല, കുട്ടികളെ എങ്ങനെ വേണം, പേരൻസ് എങ്ങനെ വേണം, ടീച്ചേഴ്സ് എങ്ങനെ വേണം എന്നതിനെ കുറിച്ച് ഒരു കൺസെപ്റ്റും ഉണ്ടാക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, മാഡം പറഞ്ഞതിൽ സാധാരണ രീതിയിൽ ഈ പരീക്ഷ എന്ന് പറയുമ്പോൾ പേരൻസിനും കുട്ടികൾക്കും എല്ലാം ടെൻഷനിൽ പോകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴത്തേത്. പക്ഷേ മാഡം പറഞ്ഞ ആ ഒരു കാര്യം എനിക്ക് വളരെയധികം പ്രശ്നമായി. കാരണം പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ പരീക്ഷ എങ്ങനെ ഇരുന്നു മറ്റേ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാതെ ചോദിക്കരുത് എന്ന് പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് വളരെയധികം
ഇതാണ് കാരണം വരുമ്പോഴേ ആകാംക്ഷയോടുകൂടി പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു, എത്ര ക്വൻസർ എഴുതി, ഏത് ആൻസർ എഴുതി എന്ന് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. അടുത്ത ദിവസത്തെ പരീക്ഷ എങ്ങോട്ട് കൂടി കുഴപ്പിക്കുന്ന ഒരു ഭാഗമാണ്. അത് അങ്ങനെ ചോദിക്കരുത് എന്ന് മാഡം പറഞ്ഞത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ എല്ലാ കാര്യങ്ങളും ഇപ്പം മാഡം പറഞ്ഞത് ഒരു നല്ല കുട്ടി എങ്ങനെയാണ് പരീക്ഷയിൽ എഴുതാൻ പോകുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയത് വളരെ ശരിയാണ്. അത് നിങ്ങളും അതുപോലെ ചെയ്യും എന്ന് പറയുന്ന രീതിയിൽ വളരെ ഭംഗിയായി മാഡം ഈ ക്ലാസ് കൈകാര്യം ചെയ്തു. അതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. പിന്നെ പരീക്ഷയെക്കുറിച്ചൊക്കെ മാഡം പിന്നീട് പറയുന്നുള്ളൂ. ഇപ്പൊ പ്രധാനമായ ഒരു കാര്യം വരുന്നതെന്ന് പറഞ്ഞാൽ അന്നന്ന് റെഗുലർ സ്റ്റഡിയുള്ള കുട്ടികള് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി നിർവേ ചെയ്താൽ മതി. പക്ഷെ നമ്മുടെ ഈ കാലഘട്ടങ്ങളിൽ ഈ റെഗുലർ സ്റ്റഡിയുള്ള കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. അപ്പൊ പരീക്ഷ എടുക്കുമ്പോഴാണ് പഠിക്കുന്നത്. അപ്പൊ ഈ പരീക്ഷ അടിക്കുമ്പോൾ എല്ലാം കൂടെ പഠിക്കാൻ നോക്കിയാൽ പഠിച്ചത് എല്ലാം പോകും. അപ്പൊ അതുകൊണ്ട് പരീക്ഷ എന്ന് പറയുന്ന സമ്പ്രദായത്തെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുന്നത് നല്ലതാണ് കുട്ടികൾക്ക്. കാരണം ഒരു വർഷം ഇരുന്ന് പഠിച്ച കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് പരീക്ഷിക്കാനുള്ള വെറും ഒരു 2 മണിക്കൂറാണ് ഈ പരീക്ഷിക്കതായിരുന്നത്. അപ്പോ എല്ലാ പഠിച്ചവർക്ക് പോലും ചിലപ്പോൾ ഈ വരുന്ന ക്വസ്റ്റ്യങ്ങൾക്ക് വ്യത്യാസം വരാം, അറിയാൻ വരാം. പക്ഷേ ഈ അന്നന്ന് പഠിക്കാത്ത കുട്ടികൾ ഒരുവിധം സെലക്റ്റീവ് അല്ലാതെ പഠിച്ചാൽ ഒരു കാരണവശാലും അവർ നേരെയാവാൻ പോകുന്നില്ല. കാരണം ടെൻഷനും കൂടും ഒന്നും കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് പരീക്ഷ അടുക്കുമ്പോൾ കുട്ടികൾ റെഗുലർ ആയിട്ടൊന്നും പഠിച്ചിട്ടില്ല എങ്കിൽ സെലക്ട് ചെയ്ത് കുറെ പഠിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. റെഗുലർ അല്ലാതെ പഠിക്കും. പക്ഷേ അത് അങ്ങനെ പരീക്ഷ എഴുതുമ്പോൾ നോക്കുക, ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെയ്യട്ടെ, ഏതായാലും അതിൻ്റെ കുഴപ്പങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതുകൊണ്ട് ഉള്ള ഇത് ഭാഗ്യമുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കിട്ടുമെന്നുള്ളൊരു ആത്മവിശ്വാസം അതിനകത്ത് വന്നാൽ കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ കഴിയും. അതൊന്നും ഞാൻ അധികം ഒന്നും പഠിച്ചിട്ടില്ല, കുറെ ക്വസ്റ്റ്യൻസിലേ പഠിച്ചിട്ടുള്ളൂ, ഇത് വന്നില്ലെങ്കിൽ ഞാൻ തോറ്റു പോകുമല്ലോ എന്ന് പോകുന്ന ഒരു ടെൻഷനിൽ പോകുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അവരെ മനസ്സിലാക്കി കൊടുക്കേണ്ട ഏതായാലും നിങ്ങളെ ഇങ്ങനെ അവിടുന്ന് സെലക്റ്റീവ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്തത് എല്ലാം കിട്ടും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പേടിക്കാതെ പോവുക. കുറെയൊക്കെ പഠിച്ചാൽ മുക്കാറും മുഴുവൻ എഴുതിയില്ലെങ്കിൽ കുറെ എഴുതിയാലും പാസ് മാർക്ക് കിട്ടും എന്നുള്ള ധൈര്യം പറഞ്ഞു കൊടുക്കാനേ പറ്റത്തുള്ളൂ. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ഈ എസ് ഭാഗമായിട്ട് പരീക്ഷ പേടിക്ക് വേണ്ടിയിട്ട് പിള്ളേരെ എടുപ്പുമ്പോഴൊക്കെ അവരുടെ ഇത് ഇതാണ്, പഠിച്ചിട്ടില്ല, കുറച്ചൊക്കെ അന്നൊന്നും പഠിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഭയങ്കര ടെൻഷനാണ്. അപ്പൊ അതെങ്ങനെ ഒന്ന് ഒഴിവാക്കി എടുക്കാൻ പറ്റും എന്നുള്ള ഭാഗങ്ങൾ വരുമ്പോൾ ഇത് ഞങ്ങൾ വിനിയോഗിച്ച് നോക്കിയിട്ടുണ്ട്. വളരെ പ്രയോജനപ്രദമായിരുന്നു എന്ന് കുട്ടികളും പറയുന്നു. എനിവേ വളരെയധികം നമുക്ക് കുട്ടികളല്ല ക്ലാസ് കേട്ടത്, പേരൻസിനും ഗ്രാൻഡ് പേരൻസിനും ഒക്കെ കുട്ടികൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അനുഭവമായിരുന്നു മാഡത്തിന്റെ ക്ലാസ്. ഓക്കെ, വളരെയധികം അനുമോദനം. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു. അമർജ്യോതി മാം, കൺഗ്രാജുലേഷൻ. സമയോചിതം സന്ദർഭോചിതമായ വിഷയം, നല്ലൊരു പ്രസന്റേഷൻ. തീർച്ചയായിട്ടും ക്ലാസ് അറ്റൻഡ് ചെയ്ത പേരൻസിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ആശ്വാസം തോന്നാവുന്ന ഒത്തിരി സന്ദർഭങ്ങൾ, ഒത്തിരി വഴികൾ പറഞ്ഞു കൊടുത്തു. പക്ഷേ ഇവിടെ ഇരിക്കുന്നവരാരും പരീക്ഷ എഴുതാനും പോകുന്നില്ല, പരീക്ഷ എഴുതാൻ പോകുന്ന പിള്ളേരാരും ഇവിടെ ഏറ്റവും വരുന്നുമില്ല. അത് നമ്മുടെ അത് നമ്മൾ ഇതിനു മുമ്പും പലവട്ടം പറയാറുള്ള ഒരു കാര്യമാണ്. പിന്നെ കൊച്ചു മക്കളോടൊക്കെ ഒന്ന് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ അത്ര എളുപ്പമല്ല ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്നാലും ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പറയാനൊരവസരം കിട്ടിയാൽ അത് നല്ലത്. പിന്നെ നമ്മുടെ അക്കാഡമിക് സിസ്റ്റം തന്നെ ശരിയല്ല. ഇപ്പൊ ആദ്യം പറഞ്ഞല്ലോ, എല്ലാവരെയൊക്കെ പരീക്ഷിക്കാൻ ഒരേ ഒരു മാർഗം തന്നെയാണ്. എല്ലാവരുടെയും കഴിവുകൾ വ്യത്യസ്തം. ഒരേ പാഠപുസ്തകത്തിൽ നിന്ന് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ അത് വെച്ച് അങ്ങനെ ഒരു മനുഷ്യന്റെ കഴിവിനെ അളക്കുന്നത് ഒന്നുമില്ല, ഒന്നുമില്ല. അത് ആ സിസ്റ്റമേ തന്നെ തിരുത്തപ്പെടണം എന്ന് വളരെ വിദഗ്ധരായിട്ടുള്ള ഒരു പല പല കാലങ്ങളിലായി പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് പല വേദികളിലും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ പൊരുത്തപ്പെടുക, അല്ലാതെ നമുക്ക് തിരുത്താനും പറ്റൂല. പക്ഷെ
ഒരു കാര്യം പറയാതെ വയ്യ, ഇപ്പോഴത്തെ സംവിധാനത്തില് ഈ ഒരു സിസ്റ്റം തുടരുന്നിടത്തോളം കാലം ഈ മാർഗങ്ങളൊക്കെ വളരെ ഉപകാരപ്രദമാണ്, ആശ്വാസകരമായ വഴികളാണ്. മാഡം അത് പ്രത്യേകിച്ച് എങ്ങനെ തയ്യാറെടുക്കണം, ടൈം യൂട്ടിലൈസേഷൻ പ്രത്യേകിച്ച് ഞാനും കണ്ടിട്ടുണ്ട്. എക്സാം ഹാളില് നമ്മൾ പരീക്ഷ എഴുതിക്കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചില ആളുകൾ ഒരു മണിക്കൂർ പോലും വേണ്ട, അവൻ എന്നാ ഇത് വേണ്ടതെന്ന് എഴുതി ബഹിഷ്കരിച്ച് പോവുകയാണോ എന്ന് തോന്നിപ്പോ. പക്ഷെ എല്ലാം കംപ്ലീറ്റാ, നല്ല 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 പഠിപ്പിസ്റ്റുകളൊക്കെ ചിലരൊക്കെ അങ്ങനെയാ. അത് കഴിഞ്ഞ് നാളേക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോവുകയാണെന്നുള്ള ഭാവത്തിൽ ഇത് കണ്ടുകൊണ്ട് എണിച്ച് പോകുന്ന ചില കുട്ടികളും മാക്സിമം ടൈം അവിടെ നിന്ന് ആവർത്തിച്ച് ആൻസർ എന്ന് പറയാ ചെക്ക് ചെയ്യാം. പ്രൊഫസർ പറഞ്ഞ മറ്റേ ഇതിനു മുമ്പ് ആദ്യം സൂചിപ്പിച്ചല്ലോ ആ എക്സാം ക്വസ്റ്റ്യൻ ആ നമ്പർ തെറ്റിപ്പോകുന്നത്, ഇങ്ങനെ ഒത്തിരി കറക്ഷൻ നടത്താൻ നോക്കാൻ അവസരമുണ്ട്. ഒരു രണ്ട് റൗണ്ടെങ്കിലും ഒന്നുകൂടെ ആൻസർ നോക്കാൻ ആ ടൈം എക്സാം ഹാളിലേത് വേണ്ടതുപോലെ ഉപയോഗിച്ചാൽ തന്നെ ഒരു 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 10-20% സേഫ് ആകാനുള്ള ഭാഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഉപകാരപ്രദമായ ക്ലാസ്സാണ്. മനം ഓൾ ദ ബെസ്റ്റ്. ഇനിയും ഇത്തരം വിളിച്ചൊക്കെ എല്ലാവർക്കും സമൂഹത്തിന് കൊടുക്കാൻ ഇടവരാകട്ടെ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. മാമിന്റെ ക്ലാസ് അടുത്ത തിങ്കളാഴ്ച ഇതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ട്, ഇതിന്റെ അടുത്ത പാട്ടും കൂടെ ഉണ്ടായിരിക്കും. ജോഷി സർ. ആദ്യം തന്നെ മാമിന് പ്രത്യേകം അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുന്നു. ഈ ക്ലാസ്സും തുടർന്ന് വന്ന ചർച്ചകളും കൂടി ആയപ്പോൾ ഈ വിഷയം വളരെ പ്രൗഢമായി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും ആധികാരികമായ ഒട്ടനവധി കാര്യങ്ങൾ, വളരെ കാര്യങ്ങൾ സ്വന്തം അനുഭവത്തിൽ നിന്നും തൻ്റെ തന്നെ കാര്യങ്ങളും ഒക്കെ ചേർത്തുകൊണ്ട് പറഞ്ഞപ്പോൾ അതിന് കൂടുതൽ മികവുണ്ടായി എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. ഇനിയിപ്പം ജോർജ് സാറ് അവസാനം അത് പറഞ്ഞു. ഇനിയിപ്പം ഞാനിത് എവിടെയാണെന്ന് പ്രയോഗിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി എനിക്കൊരു പരീക്ഷ എഴുതാൻ സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ ഏറെക്കുറെ എൻ്റെ മക്കളുമൊക്കെ ആ രംഗമൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ ക്ലാസ് എടുക്കാനും ഇനിയും പോകാനുള്ള പുറത്തേക്ക് പോകാനായിട്ടുള്ള സാധ്യത വളരെ വിരളമാണ്. അതുകൊണ്ട് ഏതായാലും ഈ അറിവ് മുമ്പുള്ളതും ഇപ്പൊ കുറെ കൂടി മികവോടെ കൂട്ടിച്ചേർക്കാൻ പറ്റിയതും ഒരു നന്മയായിട്ട് കാത്തു സൂക്ഷിക്കുന്നു. പിന്നെ എൻ്റെ ഒരു ബലമായി അതിപ്പോൾ ഈ ക്ലാസ്സിന്റെ ഇടയിലും തോന്നി, ഇതിനോടൊപ്പവും എന്നെ ഈ കാലഘട്ടത്തിലും എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, ഇപ്പോൾ നമ്മളൊക്കെ ആശങ്കപ്പെടുന്നത് പോലെ പിള്ളേർക്ക് ഈ പരീക്ഷയെ കുറിച്ച് അത്ര വലിയ പേടിയുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഈ 10-ാം ക്ലാസ് വരെ വലിയ ആശങ്കയൊന്നും ഇല്ലെന്നാണ് എൻ്റെ വിചാരം. എല്ലാവരും ജയിക്കുവാണ്, 99% പേരും ജയിക്കുന്നിടത്ത് ജയിക്കുവോ തോക്കുവോ എന്നുള്ളതിനെ കുറിച്ച് ഒരു പേടി 10-ാം ക്ലാസ് വരെ ഇല്ലാത്ത ഒരവസ്ഥ ജനിച്ചിട്ടുണ്ട്. അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ആ വിഷയത്തെ തൊടുന്നില്ല. പിന്നെ 10-ന് ശേഷവും വലിയ ആശങ്ക ഇല്ലാതെ തന്നെയാണ് പിള്ളേർ പഠിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഞാൻ പഠനവുമായി ബന്ധപ്പെട്ട് പലരെയും പഠിപ്പിച്ച അവസരത്തില് വളരെ പുറകിലായി തോന്നിയ ആളുകൾ, പല കാര്യങ്ങളിലും വളരെ വളരെ പിന്നിലെന്ന് തോന്നിയ ആളുകൾ, അവരൊക്കെ പിന്നീട് വലിയ പഠിത്തത്തിലേക്കും വലിയ ജോലിയിലേക്കും, പഠിച്ചിട്ട് തന്നെ കിട്ടിയ ജോലിയാണെന്നറിഞ്ഞില്ല, അവരൊക്കെ വലിയ ഉന്നതമായ ശമ്പളം വാങ്ങിച്ചിപ്പോ അതിപ്രകല്പരായി തീർന്ന കുറെ പേരെയൊക്കെ എൻ്റെ മനസ്സിൽ വരുമ്പോൾ ഈ പഠനത്തെ കുറിച്ച് ഇത്രമാത്രം വേവലാതിപ്പെടേണ്ടതുണ്ടോ എന്നുള്ള വേറൊരു ചിന്തയും ഇടയ്ക്ക് മനസ്സിൽ തോന്നാതിരുന്നിട്ടില്ല. എന്നാൽ ഈ വിഷയത്തിലെ കാതലായി എനിക്ക് തോന്നിയത് പക്ഷെ വളരെ ഉന്നതമായ വിദ്യാഭ്യാസം, വളരെ ഔന്നത്യം നിറഞ്ഞ വിദ്യാഭ്യാസം എന്നുള്ളത് കരസ്ഥമാക്കാൻ ഒരുപക്ഷെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുക തന്നെ വേണമെന്നുള്ള കാര്യത്തിന് രണ്ട് പക്ഷവും ഇല്ല. സിവിൽ സർവീസ് പോലെയുള്ള കാര്യങ്ങളോ
അതിന് തൊട്ട് താഴേക്കൊക്കെ വരുന്നതായ മറ്റ് പഠന മേഖലകളിലൊക്കെ ഒരുപക്ഷെ നന്നായിട്ട് പഠിക്കണം. ഇപ്പോൾ അത്ര വലിയ ബ്രൈറ്റ് അല്ലാത്ത ആളുകൾ പോലും മെഡിസിനും പഠിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു ഒരു ഒരാളിൻ്റെ കഥ എന്നോട്, പിന്നെ അതിൻ്റെ മദറ് പറയുണ്ടായി, അതിൻ്റെ കല്യാണം കഴിഞ്ഞ അവൻ, പിന്നെ അവൻ ചൈനയിൽ നിന്നും മെഡിസിൻ പഠിച്ചു, ഇവിടെ വന്ന് ഇവിടുത്തെ ടെസ്റ്റും ഒക്കെ എഴുതി അതും പാസ്സായി. പക്ഷെ കല്യാണം കഴിക്കാൻ നേരം വരുമ്പോൾ MD വേണമല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിയപ്പോൾ അവൻ അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുന്നില്ല. അപ്പൊ ഇത് പഠിക്കാൻ തുടങ്ങിയ അവസരത്തിൽ തന്നെ ഏതായാലും കല്യാണം കഴിപ്പിച്ചു. കല്യാണം കഴിപ്പിച്ച പെണ്ണ് വളരെ ബ്രൈറ്റാണ്, അവൾക്ക് ഈ MD കിട്ടി, ഇവനത് കിട്ടുന്നില്ല. അതിൻ്റെതായ സ്ട്രെയിൻ അനുഭവിക്കുന്ന ഒരു കഥ പറയുണ്ട്. ആ പയ്യന്റെ തന്നെ ഇളയ ഒരു പയ്യൻ, അവനെ ഫിലിപ്പൈൻസിൽ മെഡിസിൻ പഠിക്കുന്നു. അപ്പൊ ഇതൊക്കെ പറഞ്ഞു കേട്ടപ്പോ ഞാൻ അന്തം വിട്ടു പോയി. ആദ്യത്തവന്റെ പഠനത്തിന് വേണ്ടി ചെലവായത് 70 ലക്ഷം രൂപ. പിന്നെ ഇവന് ഇനി അതിനേക്കാൾ കൂടുതലാകുന്ന ലക്ഷണത്തിലേക്കാണ് വരുന്നത്. പക്ഷെ ഈ രണ്ടാമത്തവൻ കുറച്ചുകൂടെ പഠിക്കാൻ മിടുക്കനാന്ന് പറഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, വലിയ പഠനവും മികവൊന്നും ഇല്ലാത്ത ആളുകളും ഒക്കെ അത്തരം വിദ്യാഭ്യാസത്തിലേക്ക് പോകുന്നു. ഇനിയും ആരെങ്കിലുമൊക്കെ ഈ IASഉം ഒക്കെ അത്തരമൊക്കെ കിട്ടുന്നുണ്ടാകുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടെ. ഏതായാലും ഇല്ലെന്ന് നമ്മൾ വിചാരിക്കുന്നു, ഇതൊക്കെ ആണെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഏതായാലും അത്തരത്തിലൊക്കെയാണ് എൻ്റെ ഒരു ചിന്ത ഇതിലൂടെ കടന്നു പോയത്. തീർച്ചയായിട്ടും പിള്ളേരൊക്കെ പഠിക്കട്ടെ. പിന്നെ ഇനിയിപ്പോ ഈ ഗൂഗിൾ അമ്മാവനൊക്കെ ഇത്രമാത്രം ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സ്ഥിതിയിൽ പലരും ചോദിക്കും, ഇതൊക്കെ എന്തിനാ പഠിക്കുന്നത്? ഇതൊക്കെ നേരെ അങ്ങോട്ട് ഇപ്പൊ റെഫർ ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. ഏത് കാര്യം വേണം? ഇപ്പൊ ഭാഷ പോലും വലിയ പ്രശ്നമല്ലാതായി. ഏത് ഭാഷ വേണം? എനിക്ക് ഒരു പിടിയില്ലാത്ത ഒരു ഭാഷ വേണമെങ്കിലും ഗൂഗിളിൽ നമുക്ക് ഇപ്പൊ ട്രാൻസ്ലേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു യുഗത്തിലേക്ക് വരുന്നു. ഇനി അതുമെല്ലാം കഴിഞ്ഞിട്ട് AIയുടെ യുഗത്തിലേക്ക് വരുന്നു. അപ്പൊ നമ്മുടെയൊക്കെ ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്ലാസിന്റെ സ്ഥിതി വേറൊരു രൂപത്തിലാക്കേണ്ടി വരികയില്ലേ? ഇപ്പൊ ഇന്ന് വാട്സപ്പിൽ കണ്ടത് വിദേശം അമേരിക്കയിലെങ്ങാണ്ടുള്ള ഒരു കണ്ണാടി, നിങ്ങളും കണ്ടിട്ടുണ്ടാവും അത്, AI കണ്ണാടി. ഈ കണ്ണാടി വെച്ചിട്ട് നേരെ നമ്മൾ എങ്ങോട്ട് നോക്കുന്നോ ആ സാധനത്തിന്റെ പടം ഉടനെ തന്നെ എടുക്കാൻ പറ്റും. പടം എടുക്കാൻ പറ്റുന്നത് മാത്രമല്ല, ഈ സാധനം ഉടൻ തന്നെ നമുക്ക് ആളുകൾക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഉള്ള ഈ ഒരു യുഗത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന, അവിടെയാണ് നമ്മൾ പഴയ ഈ അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് പഠിച്ച് ഇതെല്ലാം മനഃപ്പാഠമാക്കി ഡയറിയൊക്കെ എഴുതിക്കൊള്ളാനൊക്കെ പറയുമ്പോൾ നമ്മളെ ഒരുപക്ഷെ ഇവരൊക്കെ തിരിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുകയില്ല എന്നുള്ള ഭീതിയും എന്നെ ഇത്തരം വാർത്തകളൊക്കെ വായിക്കുമ്പോൾ തോന്നാറുണ്ട്. ഒരുപക്ഷെ തെറ്റായിരിക്കാം, എന്തായാലും കൊള്ളാം, നമുക്ക് ഇതെല്ലാം ഹൃദിസ്ഥമാക്കി വെക്കാം. ജോർജ് സാർ പറഞ്ഞ പോലെ പറ്റുന്നിടത്ത് പ്രയോഗിക്കാം, പറ്റുമെന്നുണ്ടെങ്കിൽ പ്രയോഗിക്കാം, പിള്ളേർ കേൾക്കുമെന്നുണ്ടെങ്കിൽ പ്രയോഗിക്കാം. ഇപ്പം ഞാൻ എൻ്റെ പിള്ളേർ പഠിക്കുന്നത് പോലും കണ്ടിരിക്കുന്നത് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത് രീതിയിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. അവർ വേറൊരു ശൈലിയിലാണ് പഠിക്കുന്നത്, പക്ഷെ അവരും ഒക്കെ ഒരുമാതിരി വലിയ കുഴപ്പമില്ലാത്ത നിലയിൽ എത്തിപ്പെട്ടു എന്നുള്ളതാണ് വേറൊരു വാസ്തവവും നിൽക്കുന്നത്. ഈ അടുത്ത നാളിൽ ഞാൻ കേട്ടത് ഈ പലതരം കറസ്പോണ്ടൻസ് കോഴ്സുകൾ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ 6 മാസം കൊണ്ട് SSLC പാസ്സാകാം, 6 മാസം കൊണ്ട് +2 പാസ്സാകാം. ഇതിൽ പലതിനുമൊക്കെ നോട്ടുകൾ വാങ്ങാൻ കിട്ടും, ഇത് സബ്മിറ്റ് ചെയ്യാൻ പറ്റും, സുന്ദരമായ ആളുകൾ ജയിക്കുന്നുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. അപ്പോഴും വീണ്ടും ഒരു ചോദ്യം വരും, അപ്പൊ സർട്ടിഫിക്കറ്റിന് വേണ്ടി അല്ലല്ലോ പഠിക്കുന്നത് എന്നുള്ളത് അത് വാസ്തവമാണ്. എന്തായാലും കൊള്ളാം. മാഡത്തിൻ്റെ ക്ലാസ്സിനെ പ്രത്യേകം വിലമതിക്കുന്നു. നമ്മളിവിടെ ഇരിക്കുന്ന ഈ എഴുതിയിൽപ്പെട്ട ആളുകൾ കണ്ട ലോകത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ലോകം പഠനത്തിൻ്റെ അതുൾപ്പെടെ വന്നെത്തി നിൽക്കുകയാണ്. ഇതൊക്കെ എങ്ങനെയായി തീരുന്നു എന്നുള്ളത് നമുക്കും കണ്ട് മനസ്സിലാക്കാം പറ്റുന്നിടത്തോളം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി ഈ നല്ല ക്ലാസ്സിന്, അതിന് നല്ല 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 പ്രതികരണങ്ങൾ നൽകിയതിന്, ഈ പ്ലാറ്റ്ഫോമിന് എല്ലാം ഹൃദയംഗമമായ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു. രാജ്കുമാർ സാർ ഉണ്ടോ? സരസ്വതി മാം ടീച്ചറാണ്. ജോൺ സാർ, കുമാർ സാർ.
രാജ്കുമാർ സാർ തിരക്കിലാണ് അല്ലേ? സരസ്വതി മാം പറയുന്നു, ജോസഫ് ജോൺ സാർ നമസ്കാരം. ഞാൻ ഖേദപൂർവം പറയട്ടെ, ക്ലാസ് കേട്ടില്ല. പക്ഷേ ടീച്ചറിൻ്റെ ആ കോൺഫിഡൻസോട് കൂടിയുള്ള ഇരിപ്പും ഈ ഇത്രയും പേര് നല്ല അഭിപ്രായം പറഞ്ഞതിലും ഒക്കെ നിന്നും മനസ്സിലാക്കുന്നത് ഒരു നഷ്ടമായി എന്നുള്ളതാണ്. അതാണ് ഞാൻ ഖേദപൂർവം, ഞാൻ റെക്കോർഡ് കണ്ട് അത് പരിഹരിച്ചോളാം. ഏതായാലും പഠിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയിൽ അത് പ്രകടിപ്പിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടാവും ഞാൻ കരുതുകയാണ്. പരീക്ഷ ഒത്തിരി പരീക്ഷ എഴുതിയ ഒരു വ്യക്തിയാണ് ഞാൻ, കാരണം സർവീസിൽ ഇരിക്കുമ്പോഴും കുറേ പഠിച്ചു. അപ്പം അന്നൊക്കെ തീർച്ചയായും നമ്മൾ ഒരു വേവലാതിയോടുകൂടി ഒരു ടെൻഷനോടുകൂടിയൊക്കെയാണ് പരീക്ഷയെ കണ്ടിരുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് വാസ്തവം. എത്ര ടെൻഷൻ കൂടുന്നോ അത്രയും മോശമായ പ്രകടനം കാഴ്ചവെക്കാനേ സാധിക്കുള്ളൂ അല്ലേ. ഒരു ആത്മവിശ്വാസത്തോടുകൂടി എനിക്ക് ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഉറപ്പോടുകൂടി പോയി ആ കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് അനിൽകുമാർ സാറ് ചൂണ്ടിക്കാണിച്ചതുപോലെ അപാകതകളൊക്കെ ഉണ്ടാവാതെ ഒക്കെ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിൻ്റെ ഏറ്റവും പ്രധാനം മനസ്സിൻ്റേതാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ പഞ്ച്വാലിറ്റിയുടെ അല്ലെങ്കിൽ കൃത്യതയുടെ ഒക്കെ വളരെ പ്രാധാന്യമുണ്ട്. ജോർജ് സാറ് പറഞ്ഞതുപോലെ ഈ പരീക്ഷാകാലത്ത് ഇപ്പോൾ പരീക്ഷ മോഡൽ പരീക്ഷയും അങ്ങനെയൊക്കെയുള്ള പരീക്ഷകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിയായിട്ടുള്ള പരീക്ഷയിലേക്ക് അവർ കടക്കാൻ പോകുന്നു, SSLC ഉൾപ്പെടെയുള്ള, +2 ഉൾപ്പെടെയുള്ള ആ കാലഘട്ടത്തിൽ ഈ അവസരത്തിൽ ഈ ക്ലാസ് വളരെ അധികം അറ്റൻഡ് ചെയ്തവർക്ക് പ്രയോജനപ്പെട്ടു. പേരൻസ് ആയാലും പേരൻസിലൂടെ കുട്ടികളിലേക്ക് അത് എത്തിക്കാൻ സാധിക്കും. ഇവിടെ ഇപ്പം ഹാജരായിട്ടുള്ളവരൊക്കെ പേരൻസോ ഗ്രാൻഡ് പേരൻസോ ഒക്കെയാണ്. അപ്പോൾ അവർക്ക് അത് ഉപകാരപ്പെടും. ഏതായാലും വളരെ പ്രയോജനപ്പെട്ട ഈ ക്ലാസ്സിന് വേണ്ടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ടീച്ചറിന് അഭിനന്ദനങ്ങൾ. താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു. സാറേ ഒരു കാര്യം പറയട്ടെ, അതായത് എന്റെ മെനഞ്ഞാന്നൊരു കുട്ടി വന്നിരുന്നു കൗൺസിലിങ്ങിന്, അവളെ പോത്ത് സിറ്റിങ്ങിന് വന്നതാ. അവളെ എൻട്രൻസ് കോച്ചിങ്ങിന് പഠിക്കുന്ന കുട്ടിയാണ്, കോഴിക്കോട് കോച്ചിങ് സെന്ററുടെ പേര് ഞാൻ പറയുന്നില്ല. അപ്പൊ ആ കുട്ടിക്ക് ഞാൻ കൗൺസിലിംഗ് കൊടുത്തു. ആ ഞാൻ ഏകദേശം ഈ എങ്ങനെ എക്സാം ഇന്നത്തെ പോയിന്റ്സ് മുഴുവൻ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു. ആ കുട്ടി ആ ഹോസ്റ്റലിലെ കുട്ടിക്ക് മുഴുവൻ അവള് ആ എന്റെ മെസ്സേജ് എത്തിച്ചു. അപ്പൊ അവരൊക്കെ ഭയങ്കരമായിട്ട് സാറ് പറഞ്ഞില്ല, ഇപ്പൊ പ്രസക്തി ഉണ്ട്. ശരിക്ക് വേണ്ട കുട്ടികൾ ഇപ്പോഴും ഉണ്ട്, ആവശ്യമുള്ള കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. ആ കുട്ടികൾക്ക് മുഴുവൻ അത് വളരെ ഉപകാരപ്രദമായി. എന്നോട് ഇന്നലെ വന്ന ഫോർത്ത് സിറ്റിംഗ് വന്നപ്പോ അവളത് പറഞ്ഞപ്പോ എനിക്ക് വളരെ സന്തോഷമായി. അപ്പൊ മാമിന് അറിയില്ലെങ്കിൽ മാം അവിടുത്തെ സ്റ്റാർ ആയിരുന്നു. അപ്പൊ എനിക്ക് വളരെ സന്തോഷമായി. അല്ല, ഒരു നല്ല കാര്യം ചെയ്തു കഴിയുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു എന്താണ് ആത്മസാക്ഷാത്കാരമുണ്ടല്ലോ, അതാണ് ടീച്ചറിൽ ഞാൻ കാണുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇങ്ങനെയും കൂടി അത് പ്രയോജനപ്പെട്ടു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. താങ്ക് യു. നമ്മുടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴാണ് പ്രയോജനപ്പെടുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. പ്രയോജനപ്പെട്ടി അപ്പൊ അതിനനുസരിച്ചുള്ള രീതിയിൽ തന്നെ ചെയ്യുക. നമ്മളെ കർമ്മം നമ്മൾ ചെയ്യാം. അത് എങ്ങനെയാണ് ആർക്കാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളത് അല്ലേ, നമ്മള് റിസൾട്ട് കിട്ടിയാലോ ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ നടക്കത്തില്ല. നമുക്കത് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ, നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല അത് എങ്ങനെയാണ് പോവുക എന്നുള്ളത്. അൺകണ്ടീഷണൽ ആയിട്ട് ചെയ്യാം, അൺകണ്ടീഷണൽ. അതല്ല സാർ, ഒരു അനുഭവത്തില് നമ്മൾ സാർ മ്യൂട്ടായി ടീച്ചർ പറയാം. അതായത് ഞാൻ ഓർക്കുന്നുണ്ട് 500 കുട്ടിയൊക്കെ ഒരുമിച്ചൊക്കെ ഞാൻ കൊടുത്തിരുന്നു സ്കൂളിൽ കൗൺസിലിംഗ് കൊടുക്കലോ. അപ്പൊ അതിൽ എനിക്കറിയാം 500 കുട്ടികളും ഞാൻ പറഞ്ഞു ഒന്നും ശ്രദ്ധിക്കുമ്പോഴും തലക്ക് എടുക്കൂല. അതിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു 50 കുട്ടികൾ എടുത്തിട്ട് എനിക്ക് സന്തോഷമായി. 50 കുട്ടികൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എടുത്തിട്ട് അവരത് ഭാവിയിൽ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന കുട്ടികളുണ്ട്. നമുക്കത് പോരെ, നമ്മളൊരിക്കലും 100% പ്രതീക്ഷിക്കുന്ന നമ്മളെ വിഡ്ഢികളായിട്ട്. അത് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ പ്രതീക്ഷിക്കാന്നല്ലാണ്ട് അത് യാഥാർത്ഥ്യം ആകൂല എന്നുള്ള ഉറപ്പാണ്. തന്നെയല്ല, ഇത് ആർക്കാണ് പ്രയോജനം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതാണ് ശരിയാണ്, അത് ആ കണ്ടീഷനിൽ വരുന്നതാണ്. ഇപ്പൊ നമ്മൾ ഈ പിന്നു തന്നെ ഒരാൾ വിളിച്ചു, സാറേ ഇന്ന ഇന്ന ടോപ്പിക്കുള്ള കുറെ ക്ലാസ്സുകൾ എനിക്ക് അത്യാവശ്യമുണ്ട്. ടീച്ചിങ് ഇപ്പൊ നമ്മൾ പറയുന്ന ക്ലാസ്സിന്റെ ഇതുണ്ട്, അതുപോലെ വേറെ കുറെ സൈക്കോളജി ബേസ്ഡ് ആയിട്ടുള്ള. അപ്പൊ ഇവര് യാദൃശ്യമായി ഇങ്ങനെ കണ്ടു വരുമ്പോഴായിരിക്കും ഇതിന്റെ ഗുണം വരുന്നത്. ഇത് എന്നാണ്, ആർക്കാണ്, എപ്പോഴാണ് നമുക്കറിയില്ല.
ബട്ട് നമ്മളുടെ ആക്ടിവിറ്റീസ് നമ്മൾ കൃത്യമായിട്ട് അത് ചെയ്തു കഴിഞ്ഞു, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് വേറെ ആർക്കും കമന്റ്സ് ഒന്നും പറയാനില്ലേ? നമുക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോളാം. പറഞ്ഞിട്ട് പറയാം, ജോഷി സാറിന് ഇനിയും പഠിക്കാന്ന് പറയാനോ? ഓൺലൈനിലൂടെ എന്തെല്ലാം സാധ്യതകളാണ്, പഠിക്കുകയും പരീക്ഷ എഴുതുകയും ചെയ്യാം എന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഭാഷകൾ പഠിക്കാം. നല്ല മനോഹരമായ ക്ലാസ്സുകളാണ് സാർ എടുക്കുന്നത്. കാരണം ഈ സാറിന് തന്നെ ലൈഫ് ആൻഡ് മൈ ലൈഫ് മൈ ലേണിംഗ് പറഞ്ഞ ഏകദേശം 10-ലധികം ക്ലാസ് മനോഹരമായി സാർ ചെയ്തു. ഇനി സാറിന് ചെയ്യാം, സത്യത്തില് സാറിന് അവസരം നമുക്കിവിടെ ഒരു അവസരം കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്, കാരണം അത് നമ്മള് കഥ പറച്ചിലേക്ക് മാറി. ഇപ്പൊ സാറിനെ സാറിനെ പോലെ തന്നെ ഇഷ്ടം പോലെ കഥ പറയാൻ ആൾക്കാരുള്ളതുകൊണ്ട് സാറിന് അതിനും അവസരം കിട്ടുന്നില്ല എന്ന് വേണം ചിന്തിക്കാൻ. അപ്പോൾ അവസരം കളയുന്നില്ല. നാളെ ജോഷി സാർ സാറേ നമസ്കാരം. ഞാൻ വീട്ടിലുണ്ട്, ഞാൻ യാത്ര കഴിഞ്ഞ് എത്തിയിരിക്കുകയാണ്. അപ്പം മാം ഒരുപാട് കാര്യം പറഞ്ഞു. ഞാനാണോ? ഞാൻ രമാവതി, നീലേശ്വരത്താണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ സാറേ. എംപ്ലോയ്മെന്റ് ഓഫീസർ ആയിരുന്നു. അപ്പം സ്കൂളിലൊക്കെ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ പോകുന്നത് അതിന്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിരുന്നു. അപ്പം മാം പറഞ്ഞ പോലെ എന്തായാലും ജ്യോതി മാം ഒരുപാട് കാര്യങ്ങൾ പോയിന്റ് പോയിന്റ് ആയിട്ടാണ് പറഞ്ഞത്. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം അത് പറയുമ്പം എൻ്റെ ലൈഫിൽ, അതായത് ഇപ്പം സാർ റോയ് സാറും എല്ലാരും പറഞ്ഞ പോലെ അവരവരുടെ ലൈഫിൽ, സാർ പറഞ്ഞ ലോൺ, സാറല്ലേ പറഞ്ഞ ലോൺ എടുത്തിട്ട് കുറെ ഇങ്ങനെ പഠിച്ചു കുട്ടികൾ എന്ന് പറയുമ്പം, എൻ്റെ മോനെ പറ്റി പറയുമ്പോൾ എന്നെ അവന് ചെറുപ്പത്തിലേ ഉണ്ടല്ലോ സാറേ, അവനും പറയും എനിക്ക് പൈലറ്റ് ആവണം. അപ്പം ചെറുപ്പത്തിൽ പൈലറ്റ് ആവണം എന്ന് പറയുമ്പോൾ നമ്മളത്ര ഗൗനിക്കൂലല്ലോ. ചെറിയ കുട്ടി ഇങ്ങനെ അവർക്ക് അതേ തോന്നൂല എന്താ ജോലിന്ന്. പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് അവരെന്ത് ചെയ്യണം തീരുമാനിക്കാം. പക്ഷെ ഇവൻ അത് കഴിഞ്ഞിട്ട് പ്ലസ് ടുവിലെത്തുമ്പോഴും വീണ്ടും പറയണം എനിക്ക് പൈലറ്റ് ആവണം, 15 ലക്ഷം ലോൺ എടുക്കാൻ പറ്റും. അപ്പൊ അച്ഛൻ പറഞ്ഞു ലോൺ എടുക്കാനൊന്നും പറ്റില്ല, രണ്ടുപേരെ പഠിപ്പിക്കുന്നതിന് വലിയ കഷ്ടപ്പെട്ടിട്ടാണ്, നമ്മൾ ഗവൺമെന്റ് ഉദ്യോഗം പറഞ്ഞിട്ട് കാര്യമില്ലാന്ന്. എന്നിട്ട് അവനിങ്ങനെ എഞ്ചിനീയറിങ് ഈസി ചെയ്തു. അത് കഴിഞ്ഞിട്ടും കുറെ കഴിഞ്ഞിട്ട് അവന് എയർ ഇന്ത്യയിൽ ക്യാബിൻ ക്രൂ ആയിട്ട് ജോലി കിട്ടി. അപ്പം നമ്മൾ വിചാരിച്ചോ അവന്റെ അംബീഷൻ അങ്ങനെ അല്ലെങ്കിൽ ഈ ഒരു തരത്തിലാണെങ്കിലും രക്ഷപ്പെട്ടല്ലോ, അപ്പൊ കുറച്ച് കുറയുന്നുള്ള രീതി. അങ്ങനെ 5 കൊല്ലം ജോലി ചെയ്യുമ്പോഴും അവന് ഗുഡ് സർവീസ് ഇന്റർവ്യൂ എല്ലാം കുറെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ കൊറോണ സമയത്ത് കക്ഷി വന്നിട്ട് അച്ഛന് ഷെയ്ക്കൻഡ് കൊടുക്കുന്നുണ്ട്. ഷെയ്ക്കൻഡ് കൊടുത്തിട്ട് പറയാ, ഡാഡി നിങ്ങളറിയാതെ ഞാൻ ഇങ്ങനെ പൈലറ്റ് ടെസ്റ്റ് പാസ്സായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ അതിന് 55 ലക്ഷം ആദ്യം കൊടുക്കണം ഈ ഗ്രോന്. അപ്പം പിന്നെ അതിന് വല്ല, അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് എന്താ അതിന്റെ പോകുമ്പഴി എന്നുള്ള രീതിയിലാണ് കക്ഷി ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല മോനെ, നമുക്ക് വീടുണ്ടല്ലോ പണയം വെച്ചിട്ട് നമുക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ തുടങ്ങിയതാ സാർ. അങ്ങനെ തുടങ്ങിയിട്ട് അവന് ആ അംബീഷൻ നിർവഹിച്ചു എന്നുള്ളതാണ് നിങ്ങളെ എല്ലാരും മുമ്പിൽ എനിക്ക് പറയാനുള്ളത്. ഇന്നലെ ആയിരുന്നു അതിന്റെ ചടങ്ങ്. അപ്പൊ മാം ഇങ്ങനെ ക്ലാസ്സിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ, ഈ മാം പറഞ്ഞ ഒരുപാട് നല്ല സ്വഭാവങ്ങളാണ് കക്ഷിയിലുള്ളത്, എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കും, ആരെ വെറുപ്പിക്കൂല. ഒരു ഈവൺ ഒരു യാത്ര പോകുന്നുണ്ടെങ്കിൽ തന്നെ അവിടെ, ഇപ്പം സോറി സാർ സമയം അധികം എടുക്കുന്നില്ല, യാത്ര പോകുമ്പോൾ മിനിയാണ് നമ്മൾ ഇങ്ങനെ ജീപ്പ് ഓടിച്ചു പോകുമ്പോൾ ഒരു കാർ അവിടെ നിർത്തിയിരിക്കുക ബ്രേക്ക് ഡൗൺ ആയിട്ട്. അവന് ഓടി ഇങ്ങനെ, ഗോവയിലാന്ന് തോന്നുന്നു, ആ നട്ടുച്ചക്ക് ഓടിയിട്ട് അതിങ്ങനെ തള്ളാൻ സഹായിച്ചു. അപ്പൊ ചെരുപ്പ് വള്ളിച്ചെരുപ്പായതുകൊണ്ട് അവിടെ നിന്ന് റോഡിൽ വെച്ചു. ഇവന്റെ കാല് രണ്ടും ഇങ്ങനെ വെയിലത്ത് നല്ല പൊള്ളി വന്നു സാറേ. അപ്പൊ ഏത് സമയത്തും ആരെയാ ഹെൽപ്പ് ചെയ്യേണ്ട, ഇങ്ങനെയുള്ള ഒരു മെന്റാലിറ്റിയുള്ള കക്ഷിയാണ്. അപ്പൊ സാറ് പറഞ്ഞ പോലെ ഒരുപാട്, എനിക്ക് തോന്നുന്നു എല്ലാം കൂടിയിട്ട് എല്ലാം കഴിയുമ്പോഴത്തേക്ക് 1 കോടി ആവുമോ കണ്ടെന്നറിയില്ല. പക്ഷെ അവൻ ഭയങ്കര പോസിറ്റീവ് എനർജി ഉള്ള ആളാണ്. എന്തായാലും നേടുന്നുള്ള കാര്യത്തിൽ അത് ആ സമയം വെച്ചിട്ട് തന്നെ അവർ ചെയ്തു എന്നുള്ളതാണ്. പിന്നെ മാം പറഞ്ഞ പോലെ ഈ ടൈം മാനേജ്മെന്റ് ഉണ്ടല്ലോ മാം, ടൈം മാനേജ്മെന്റ് ഇപ്പൊ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് പാരന്റ്സിനാണ് അത് ശരിക്കും പറഞ്ഞു കൊടുക്കേണ്ടത്. പാരന്റ്സിന് പറയുമ്പം കുട്ടികളെ എപ്പോഴും വീട്ടിൽ കണ്ടാല് പഠിക്കുന്നല്ലാണ്ട് നീ എന്തെങ്കിലും ഒരു കാര്യം അല്ലാതെ നീ എന്നിട്ട് കുറച്ചു നേരം ഇങ്ങനെ വേറെ എന്തെങ്കിലും ചെയ്യുന്ന നിന്റെ ഇഷ്ടമുള്ള ചിത്രം വരച്ചോ എന്നൊന്നും പറയാറില്ല. എപ്പൊ നോക്കിയാലും കുട്ടികളെ കണ്ടാൽ പഠിക്കുന്നു മാത്രമേ പറയാറുള്ളൂ. പിന്നെ അസൂയ, അസൂയ പാരന്റ്സും കൂടി വരുത്തുന്ന ഒരു സംഭവമാണ് മാം. കാരണം അസൂയ എന്ന് പറയുമ്പോ പുസ്തകം എന്തെങ്കിലും ഒരു റെഫറൻസിന്റെ പുസ്തകം കൊണ്ടുവന്നിട്ട് അത് എന്റെ ഫ്രണ്ട്സിനും കൂടി കൊടുത്തോട്ടെ, എനിക്കുമ്പോ നോ അത് കൊടുക്കാൻ പാടില്ല.
ഇത് മേടിച്ച് തന്നെ അവനെ അറിയാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ആ കുട്ടികളുടെ മൈൻഡ് സെറ്റപ്പും കൂടി അങ്ങനെ വരികയാണ് അതിലേക്ക്. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് സർവീസിലിരിക്കുമ്പോൾ എനിക്ക് കണക്ക് ഭയങ്കര പേടിയായിരുന്നു സർവീസിലിരിക്കുമ്പോൾ. അതുകൊണ്ട് എനിക്ക് കേസാറൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ആദ്യം ഇത് പാസ്സാവില്ലേ എന്നുള്ളൊരു വിചാരം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ കേസാറ് പാസ്സായെന്ന് മാത്രമല്ല, ലോവർ 4 പേപ്പർ വേണം, അതുപോലെ 2 എംപ്ലോയ്മെന്റ് പ്രൊസീജിയർ, അതൊക്കെ MOP, ഇതൊക്കെ ഞാൻ എന്തായാലും ഇത് നേടണം എന്നുള്ള, വേണ്ടാത്ത ഹയറും 4 പേപ്പർ നേടിയെടുത്തു എന്നുള്ളതാണ്. അപ്പൊ നമ്മള് ആ ഇഷ്ടപ്പെട്ടിട്ട് അത് പേടി മാറിയാൽ അതെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ SSLC എന്നുള്ള കടമ്പയിലേക്ക് എത്തുമ്പോ തന്നെ 9th തുടങ്ങും ഒരു ഫംഗ്ഷന് കുട്ടികൾക്ക് പോയിക്കൂടെ. ഓ, അപ്പൊ കുടുംബക്കാരും തുടങ്ങും അടുത്ത പ്രാവശ്യം SSLC അല്ലേ. അപ്പൊ ഈ കുട്ടിക്ക് തോന്നി SSLC എന്നുള്ളത് മുതൽ എന്തോ നമ്മള് പിന്നെ ഭയങ്കര പേടി ഉണ്ടാക്കുന്ന രീതിയിലാണ് എല്ലാരും പറയാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ SSLC മുതൽ ഇനിയിപ്പോ നിന്റെ ടേണിംഗ് പോയിന്റ് +2 ആണ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് ആ കുട്ടിക്ക് എന്തോ പേടി വരുത്തുന്ന രീതിയിലായി തീരാണ്. അങ്ങനെയുള്ള കുറെ കാര്യം, അതുപോലെ എല്ലാ കാര്യത്തിനും പാരന്റ്സ് ഇങ്ങനെ ഒന്നിച്ച് കൊണ്ടുപോയി ചെയ്യിക്കുന്നോണ്ട് കുട്ടികളെ എന്താ പറയണ്ടേ, മാരേജ് കഴിഞ്ഞാലും ആ കുട്ടി അമുൽ ബേബി ആയിട്ട് തന്നെ ജീവിക്കണം, അങ്ങനെ ഒരു പോരായ്മയും കൂടി ഉണ്ട് നമ്മുടെ സമൂഹത്തില്. താങ്ക് യു മാം, വളരെ നന്ന ക്ലാസ് ആയിരുന്നു. അപ്പൊ മാമിനെ എല്ലാ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അപ്പൊ ഇനി മകന്റെ ഒപ്പം എത്താൻ പൈലറ്റായി മാറിക്കൊള്ളൂ അച്ഛനും അമ്മയും. താങ്ക് യു സർ, താങ്ക് യു. സോ ഓക്കെ, താങ്ക് യു. അപ്പൊ വൺ സെക്കൻഡ് നമ്മൾ ജ്യോതി മാം, താങ്ക് യു. അടുത്ത ആഴ്ച നമുക്ക് മൺഡേ സെക്കൻഡ് പാർട്ട് കൂടെ കിട്ടും. നാളെ നമുക്ക് സ്റ്റോറി തെറാപ്പി ആണ് എനിക്ക് തോന്നുന്നു ജോഷ് സാർ ആയിരിക്കും പറയുന്നത് എന്ന് തോന്നുന്നു. ജോഷ് സാർ ചിരിച്ചാ മതി, മനസ്സിലാവും. ആ ഓക്കെ, ചിരിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു, താങ്ക് യു വെരി മച്ച്.